तीर्च श्री सी एस सुजात नमुक आ मान तेलकूरी वराम अब सरकार देवस्वं बोर्डि मैं सरकार भक्तर्पयू ई विधि पुनपरीशोधिकेटी विधि एंतकल तुरंत मनसा शो वादाई उन्नक अरुपी सपेसीफ ഈ കാര്യത്തിൽ സർക്കാരിന്റെ അഭിപ്രായം 100% ശരി തന്നെയാണ് പൊതുസമൂഹം അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്തിട്ടുള്ള നിലപാട് നമ്മളപ്പോൾ ചിലതൊക്കെ പറയാതെ പോയിട്ട് കാര്യമില്ല അതായത് 91 വരെ അല്ല 91 ൽ വരെ ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കുമായിരുന്നു 91 ന് മുമ്പ് ശബരിമലയിൽ പ്രവേശിച്ച അമ്മ മഹാറാണിയുടെ പ്രായം 42 വയസ്സാണെന്നുള്ളത് രേഖകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് तुण्णूट अच्छे चरित्र या कड़ी तुण्णूटाणलो ई विधि वर पति प्रायम स्त्री शबरम प्रवेश पा अड़ विधिये गवर्मेंट अंगी अड़पक्ष गवर्मेंट अधिकार गवर्मेंट श्री वि एस अच्युतानंदन मुख्यमंत्री अफिडविट श्री पिणराय विजय मुख्यमंत्री अंगीक अंबे उद्धिकेट विधि वन कवर्मेंट विधिये स्वागत विश्वास मुसी विश्वास पूर्ण सपोर्ट गवर्मेंट अधिकार विश्वास गवर्मेंट अधिकार वो शबरम वन कुटे 100 कोटि रूप शबरम को वे नीक अटिस्थान विकस 730 कोटि रूप नीक शबरम भक्त सहायक अद भक्त गवर्मेंटिने व्याख्यान पद അതായത് ഭക്തരെ ഈ ഗവൺമെന്റ് സഹായിക്കുന്നു ഭക്തർക്ക് വേണ്ടിയാണ് വിശ്വാസികളോടൊപ്പമാണ് ഈ ഗവൺമെന്റ് ആവർത്തിച്ചെന്ന് പറയുന്നു പക്ഷേ ഈ ഗവൺമെന്റ് തുല്യത അംഗീകരിക്കുന്ന ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ് ഭരണഘടന അംഗീകരിക്കുന്ന ഗവൺമെന്റാണ് അങ്ങനെ ഒരു ഗവൺമെന്റിന് ഗവൺമെന്റ് സ്വീകരിച്ച ആ നിലപാടിനെ കടകവിരുദ്ധമായിട്ടുള്ള നിലപാട് സുപ്രീം കോടതി സൂചിപ്പിക്കാനും കഴിയില്ല അങ്ങനെ എടുക്കുന്നതൊട്ട് ശരിയല്ല അതുകൊണ്ട് ഗവൺമെന്റിന്റെ നിലപാട് 100% കറക്റ്റ് തന്നെയാണ് അതി രാജ്യത്തെ ഭക്തർ അംഗീകരിക്കുന്നു വ്യക്തമാണ് 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 കട്ടൻ ട്രേഡ് ആണ് ശ്രീ രാഹുൽ ഈശ്വർ ചർച്ചയുടെ തുടക്കം മുതൽ താങ്കൾ ഇല്ലാത്തതിന്റെ പരിഭവം അറിയിച്ചുകൊണ്ട് തന്നെ ശക്തമായ പരിഭവം അറിയിച്ചുകൊണ്ട് തന്നെ താങ്കളോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് എന്തുകൊണ്ട് ഈ പുനപരിശോധന ഹർജി പരിഗണിച്ച് അതിന്റെ വാദത്തിലേക്ക് പോകണം എന്ന നിർണ്ണായകമായ തീരുമാനം എടുക്കാൻ കോടതിയെ പ്രേരിപ്പിക്കുന്നു എന്നതാണ് ഇന്നത്തെ സംഭവവികാസങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് എങ്കിൽ അംബേ പരാജയമാണത് പരാശരൻ തന്ത്രിക്ക് വേണ്ടിയുള്ള വി ഗിരി പ്രയാറിന് വേണ്ടിയുള്ള സിംഗ്വി നാഫ്റ്റെ ബ്രാഹ്മണ സഭയ്ക്ക് വേണ്ടിയുള്ളത് എല്ലാവരും പറഞ്ഞത് പഴയ കാര്യങ്ങളാണ് പുഴുവരിച്ച പഴയ കാര്യങ്ങൾ അതായത് മീൻസ് അതിനെ അപമാനിക്കാനല്ല ഏറ്റവും പഴയ കാര്യങ്ങൾ എന്ന് അർത്ഥം വരാൻ വേണ്ടി മാത്രം സോറി ആ വാക്കാണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്ത് എന്ത് പുതിയ കാര്യം എന്ത് എറർ ഇതിനകത്തുണ്ട് എന്ന് അത് ചീഫ് ജസ്റ്റിസിന് ചോദിക്കേണ്ടി വന്നു ശ്രീ രാഹുൽ ഈശ്വർ പരാജയമല്ലേ ഇന്നത്തെ അതിനേക്കാൾ പഴയ പുഴു അരിക്കാത്ത ഒരു കാര്യം പറയാം കൃത്യമായി യോജിപ്പുള്ള കാര്യങ്ങളാണ് ഇപ്പോ താഴെ എഴുതി കാണിക്കുന്ന ഒരു കാര്യത്തോട് അല്ല താഴെ എഴുതി കാണിക്കുന്ന ഒരു കാര്യത്തോട് യോജിപ്പാണ് ക്ഷേത്രപ്രവേശനമാണ് ഏറ്റവും വലിയ അവകാശം എന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞു എന്ന് സ്വാഗതം ചെയ്യുന്നു പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു ഒരു അമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്നും ഈ അമ്പലങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ഒക്കെ നമുക്ക് തീ വെക്കാം എന്ന് പറഞ്ഞിരുന്ന സോ കോൾഡ് പുരോഗമനവാദികളിൽ നിന്ന് അമ്പല പ്രവേശനമാണ് ക്ഷേത്ര പ്രവേശനമാണ് ഏറ്റവും വലിയ അവകാശം എന്ന് സർക്കാർ ഇടതുപക്ഷ സർക്കാർ ആലോചന ആയിക്കോട്ടെ ഞാൻ പറഞ്ഞത് സി കെ ചോൺ കോൺഗ്രസിന്റെ ഞാൻ പറഞ്ഞത് പുരോഗമനവാദിയല്ല കമ്മ്യൂണിസ്റ്റ് അല്ല അതായത് ആ രീതിയിൽ അമ്പലങ്ങൾക്കെല്ലാം ഇല്ലാതാണോ
വെക്കണമെന്നും അമ്പലങ്ങൾക്ക് തീ വെക്കണമെന്നും അമ്പലങ്ങൾ ഇതേ ശബരിമല മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രമായ ശബരിമലയ്ക്ക് തീ വെച്ചപ്പോൾ ആ ശബരിമലയിലെ ക്ഷേത്രം കയ്യേറി ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ അടക്കം അടിച്ചു തകർത്ത് വിഗ്രഹത്തെ ഇല്ലാതാക്കി ആ ക്ഷേത്രത്തിന് തീ വെച്ചപ്പോൾ അന്നത്തെ സോ കോൾഡ് പുരോഗമനവാദിയായ മുഖ്യമന്ത്രി പറഞ്ഞു ഒരു അമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്നതിൽ നിന്ന് ക്ഷേത്രപ്രവേശനമാണ് ഏറ്റവും വലിയ അവകാശമെന്ന് ഇടതുപക്ഷ സർക്കാർ പറഞ്ഞതിനെ പൂർണ്ണമായി യോജിക്കുന്നു നിങ്ങളുടെ ഒക്കെ വൈകാരികമായി ഉണർത്തുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിലെ ഗവൺമെന്റ് പറഞ്ഞ വാദം റീകോട്ട് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് അങ്ങനെ പറഞ്ഞത് ചരിത്രത്തിൽ എഴുതപ്പെടണം. ആ ക്ഷേത്ര പ്രവേശനം ഏറ്റവും വലിയ അധികാരവും അവകാശമാണെന്ന് പറഞ്ഞതിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ പഴകി ദ്രവിച്ച നിരീശ്വരവാദ പ്രത്യയശാസ്ത്രങ്ങൾ കളഞ്ഞ് ഈശ്വരവിശ്വാസത്തിലേക്ക് വരൂ, വിഗ്രഹാരാധനയിലേക്ക് വരൂ, അമ്പലങ്ങളിലേക്കും പള്ളികളിലേക്കും ഒക്കെ വരൂ. അതിനെ ഞങ്ങൾ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം തെറ്റാണെന്നും ഈശ്വരവിശ്വാസവും ആത്മീയതയും ശരിയാണെന്ന് നിങ്ങളെല്ലാം അംഗീകരിക്കുന്നത് വലിയ കാര്യമായി തന്നെ കാണുന്നു. ഇനി അതാണ് നമ്മുടെ ഈ കോണ്ടക്സ്റ്റിലേക്ക്. ആദ്യം യോജിപ്പുള്ള കാര്യങ്ങൾ പറയാന്ന് പറഞ്ഞു. ഇടതുപക്ഷ ഗവൺമെന്റ് ഇത്രയും നല്ല സ്റ്റേറ്റ്മെന്റ്സ് പറയുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ അതിനെ ഇഗ്നോർ ചെയ്യാൻ കഴിയും? ഈശ്വരവിശ്വാസത്തെ അനുകൂലിച്ച് പണ്ട് ഗണപതിഹോമം നടത്തിയ ഒരു പാർട്ടിയിൽ നിന്ന് ആളുകളെ പുറത്താക്കുന്ന, ശബരിമലയിലും ഗുരുവായൂരും ഒക്കെ പോകുന്നതിന് പുറത്താക്കുന്ന, ഗുരുവായൂരിൽ പോയി തൊഴുന്ന ദേവസ്വം മന്ത്രിക്ക് കാരണം കാണിക്കാൻ പറയുന്ന ഒരു വരി കൂടി ഗുരുവായൂർ പോയി തൊഴുന്നതിന് പാർട്ടി ഉള്ളതിൽ ഞങ്ങൾക്ക് അഭിമാനമാണ് സി പി എമ്മിന്റെ നിലപാട്. ഈ പറഞ്ഞ ചില കാര്യങ്ങളോട് പൂർണ്ണമായി നിരീശ്വരവാദത്തിന്റെ നിലപാടുകൾ ഓരോന്നോരോന്നായിട്ട് മാറ്റി പറയാൻ ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം, ഇന്നത്തെ വിഷയത്തിൽ പറഞ്ഞുവല്ലോ, ഞങ്ങൾ ഇന്ന് ത്രസ്റ്റോടെ ചൂണ്ടിക്കാണിച്ചത് രണ്ട് കാര്യങ്ങളാണ്. ഡിറ്റിസ് റൈറ്റ് എന്ന കാര്യം വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെട്ടില്ല. ഇന്ദു മൽഹോത്രയുടെ വെർഡിക്റ്റിൽ മാത്രമാണ് അത് വന്നത്. നാല് മുതിർന്ന അഭിഭാഷകർ ഈ ഡിറ്റിസ് റൈറ്റിൽ ഫോക്കസ് ചെയ്തു. കേരള സർക്കാരോ ദേവസ്വം ബോർഡോ പോലും ഡിറ്റിസ് റൈറ്റിനെതിരെ ഒരു വാക്കുകൾ പോലും പറഞ്ഞിട്ടില്ല. ഇന്ദിരാ ജയസിംഗ് മാത്രമാണ് പാർഷികി എന്തെങ്കിലും പറഞ്ഞത്. ആ ഡിറ്റിസ് റൈറ്റ് അപ്ഹോൾഡ് ചെയ്യപ്പെടണം. ഡിറ്റിസ് റൈറ്റ് ആർട്ടിക്കിൾ 25 തരുന്ന വ്യത്യസ്ത വിധിന്യായങ്ങൾ തരുന്ന ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ കാര്യത്തിലടക്കം ഈ വിശ്വാസികൾക്ക് അനുകൂലമായി നിൽക്കുന്ന കാര്യമാണ്. ആ ഡിറ്റിസ് റൈറ്റിന് ഒരു ത്രസ്റ്റ് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യമുണ്ട്. തീർച്ചയായും എങ്ങനെ ആ വിധി വരുന്നതെന്ന് അറിയില്ല. പക്ഷേ വിധി എന്ത് തന്നെയാണെങ്കിലും അത് തീർച്ചയായും ബഹുമാനത്തോടെ കാണും. ആ വിധി ഞങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയും ജനാധിപത്യവും അനുവദിക്കുന്ന ഓർഡിനൻസ് നിയമം അല്ലെങ്കിൽ ഓർഡിനൻസ് മൂലം നിയമനിർമ്മാണം മൂലം അതിനെ മറികടക്കാനും ഓപ്ഷൻ ഉണ്ട്. അതാണ് എസ് സി എസ് ടി ഡയലൂഷൻ ആക്ട് കണ്ടത്, അതാണ് ജെല്ലിക്കെട്ടിൽ കണ്ടത്, അതാണ് അടിസ്ഥാന തത്വങ്ങളും സാർ സുപ്രീം കോടതി എല്ലാ കേസിലും വ്യാഖ്യാനിക്കുന്നു. ഞങ്ങൾക്കും ഉണ്ട് വിശ്വസിക്കാനുള്ള റൈറ്റ് ടു റിലീജിയൻ, റൈറ്റ് ടു ഫെയ്ത്ത്, ആർട്ടിക്കിൾ 25. അത് കനകദുർഗയ്ക്കും ഞങ്ങൾക്കും ഉണ്ട്. ഇത് തമ്മിലുള്ള ക്ലാഷാണ് സുപ്രീം കോടതി അതായത് രാഹുൽ ഈശ്വറിന്റെ സത്യസന്ധതയോ ഈ വിഷയത്തിലെ ആവേശത്തെയോ നാം ചോദ്യം ചെയ്യുന്നില്ല, മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ. കാരണം അദ്ദേഹം വ്യക്തിപരമായി ഇതിനകത്ത് പൂർണ്ണമായും ഡെഡിക്കേറ്റഡ് ആണ്. അതായിരിക്കാം, പക്ഷെ അത് ശരിയാകണമെന്നില്ല. ഏത് മാനത്തിൽ? ഭരണഘടനയുടെ മാനത്തിൽ എന്നത് മാത്രമാണ് ജനാധിപത്യപരമായി നമ്മൾ മുമ്പോട്ട് വെക്കുന്നത്. അതായത് ഈ കൃത്യമായ തൊട്ടറിവ് രാഹുൽ ഈശ്വറിനുള്ളത് കൊണ്ട് രാഹുൽ ഈശ്വർ പരാജയം മണത്തറഞ്ഞു. അതായത് ഇന്നത്തെ കോടതിയുടെ വാദ പുരോഗതി നോക്കൂ, അമ്പേ പരാജയപ്പെട്ടതാണ്. അറ്റവും വാലുമില്ലാതെ ഏതൊക്കെയോ അഭിഭാഷകർ വന്ന് പറയുന്നു പോകുന്നു. ചീഫ് ജസ്റ്റിസ് മേശപ്പുറത്തേക്ക് അടിച്ചിട്ട് പറയുകയാണ് നിങ്ങൾക്കെതിരെ കോടതി ലക്ഷ്യത്തിന് നടപടിയെടുക്കും. എന്ത് പുതിയ കാര്യമാണ് ഈ വിഷയത്തിൽ ഉള്ളത്? എന്ത് എററാണ് ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്? നോക്കൂ, പരാശരൻ പറയുന്നു 25 അനുച്ഛേദം, പൊതുസ്ഥലം, ക്ഷേത്രം എന്നീ കാര്യങ്ങൾ. തന്ത്രിക്ക് വേണ്ടി പറയുന്നു ആർത്തവത്തിന്റെ പ്രശ്നമല്ല ഇത്, വിഗ്രഹ ത്തിന്റെ പ്രത്യേകതയുടെ വിഷയമാണ് എന്നത്, ആർത്തവത്തിന്റെ വിഷയമല്ല എന്നത് ഒരു മാറ്റിപ്പറച്ചിലാണ്. അത് രാഹുൽ ഈശ്വർ അടക്കമുള്ളവരുടെ ഇടപെടൽ സാധ്യമായതുമാണ്, അതും പരിശോധിക്കപ്പെടണം മാറ്റം എന്ന് പറയുമ്പോൾ. പിന്നീട് സെബാസ്റ്റ്യൻ പോളിനോടാണ്,
പ്രയാറ് പറഞ്ഞു വിഗ്രഹാവകാശവും നൈഷ്ഠിക ബ്രഹ്മചര്യവും അല്ല 25 26 എന്നിവ കാര്യങ്ങൾ ബ്രാഹ്മണ സഭയ്ക്ക് വേണ്ടി നാഫ്റ്റേ പറഞ്ഞു വിശ്വാസം ആക്ടിവിസ്റ്റുകൾ തീരുമാനിക്കേണ്ട ബഹുഭൂരിപക്ഷത്തിന്റെ വികാരം വ്രണപ്പെടുന്നതാണ് വിധി എന്നത് എല്ലാം പഴയ കാര്യങ്ങൾ പുതിയതായി എന്തെങ്കിലും ഉണ്ടോ പുതിയതായി എന്തെങ്കിലും എറർ ഉണ്ടോ എന്താകും പുനഃപരിശോധന സംബന്ധിച്ച വിധിക്ക് എന്നതിന്റെ മാനം ഒരു നിയമവിദഗ്ധനായ താങ്കൾക്ക് തൊട്ടറിയുമല്ലോ ഈ പരാജയ ഭീതിയാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഈശ്വരനെ കൊണ്ട് കാട് കയറി വെടിവെക്കാൻ ഇപ്പോൾ സഹായിച്ചത് അല്ലേ ശ്രീ സെബാസ്റ്റ്യൻ പോൾ ഒരു വ്യക്തിയെ മുൻനിർത്തിയല്ല ഞാൻ എന്റെ ചോദ്യം ഇന്നത്തെ കോടതി വിധിയെ താങ്കൾ ഒരു നിയമപരിജ്ഞാനമുള്ള വ്യക്തി എന്ന നിലയിൽ താങ്കൾ എങ്ങനെ നിരീക്ഷിക്കുന്നു എന്നത് അല്ല ആദ്യമേ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ ശ്രീ സി കേശവൻ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരുന്നു എന്ന മട്ടിലുള്ള രാഹുൽ ഈശ്വറിന്റെ അബദ്ധ പ്രസ്താവന അതിനി ആവർത്തിക്കരുത് അദ്ദേഹത്തിന് എന്ത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവകാശമുണ്ട് പക്ഷെ തെറ്റുകൾ ആവർത്തിക്കരുത് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അതെ അത് തകർന്ന് മിണ്ടാതിരിക്കണം കുറച്ച് നേരത്തേക്ക് അവകാശമൊരുക്കൊണ്ട് സി കേശവൻ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആയിരുന്നില്ല അറിവില്ലാത്ത കാര്യങ്ങൾ പറയരുത് അറിവില്ലാത്ത കാര്യങ്ങൾ പറയരുത് ഒരു ചർച്ചയെ അസംബന്ധമാക്കി മാറ്റരുത് ചർച്ചയെ അസംബന്ധമാക്കി മാറ്റരുത് അതുകൊണ്ടാണ് ചർച്ചയെ അസംബന്ധമാക്കരുത് രാഹുൽ ഈശ്വറിനോ ഏത് രാഹുലിനും അവരുടെ അഭിപ്രായങ്ങൾ പറയാം അവരുടെ നിലപാടുകൾ വ്യക്തമാക്കാം അത് തെറ്റാകാം ശരിയാകാം സ്വീകാര്യമാകാം അസ്വീകാര്യമാകാം പക്ഷേ ചരിത്രപരമായി വ്യക്തമാക്കപ്പെട്ട കാര്യങ്ങൾ അത് ഇത്തരത്തിൽ കളവ് പറയുക തെറ്റായി വിളിച്ചു പറയുക അത് ശരിയായ രീതിയല്ല എന്ന് അദ്ദേഹത്തെ ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി കോടതിയിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് വളരെ കാര്യമായിട്ടാണല്ലോ കേരളം കാത്തിരുന്നത് പ്രത്യേകിച്ച് ഈ പ്രക്ഷോഭകർ റിവ്യൂ ഹർജി വന്നാൽ എന്തോട് സംഭവിക്കും എന്ന മട്ടിലായിരുന്നല്ലോ അസാധാരണമായ രീതിയിൽ റിവ്യൂ ഹർജി തുറന്ന കോടതിയിൽ വാദം കേൾക്കാൻ കോടതി തയ്യാറായി അത് കോടതിയുടെ ഒരു സൗമനസ്യമാണ് ഔദാര്യമാണ് ഒരുപക്ഷെ ഈ കേസിന്റെ പ്രാധാന്യം കണ്ടുകൊണ്ടായിരിക്കാം കോടതി അതിന് തയ്യാറായത് അതല്ലെങ്കിൽ ചേംബറിൽ അവസാനിക്കേണ്ട കാര്യം മാത്രമാണ് റിവ്യൂ ഹർജി എന്നുള്ളത് ആ റിവ്യൂ ഹർജിയിൽ അഭിഭാഷകരുന്നയിച്ച കാര്യങ്ങൾ അത് നമ്മൾ ഒരു ലൈവ് ടെലികാസ്റ്റ് എന്നതുപോലെ തന്നെ നമ്മൾ അറിയുന്നുണ്ടായിരുന്നു കേൾക്കുന്നുണ്ടായിരുന്നു ചർച്ച നടക്കുന്നുണ്ടായിരുന്നു അവിടെ ഒരു പുതിയ കാര്യവും ഇവിടെ വന്നില്ല കോടതിക്ക് പോലും അക്കാര്യത്തിലുള്ള അസംതൃപ്തി രേഖപ്പെടുത്തേണ്ടി വന്നു അമർഷത്തോടെ കോടതിക്ക് പലതും പറയേണ്ടി വന്നു കോടതി അലക്ഷ്യ നടപടി ഉണ്ടാകും എന്ന് പോലും അഭിഭാഷകർക്ക് മുന്നറിയിപ്പ് നൽകുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് റിവ്യൂ ഹർജി എന്ത് എന്ന് അറിയാതെ അതൊരു അപ്പീൽ ആണ് എന്ന മട്ടിൽ വാദമുഖങ്ങൾ ഉന്നയിക്കുക അവിടെ പുതുതായി ഒരു കാര്യവും പറയാൻ കഴിയാതെ വരിക ഈ വിധിയിൽ കോടതിക്ക് എവിടെയാണ് തെറ്റുപറ്റിയത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയാതിരിക്കുക എന്തിനു വേണ്ടിയായിരുന്നു ഈ നാടകം എന്നറിയില്ല ഈ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ഒരാളല്ലോ അവിടെ ഈ കോടതിയിൽ ഹാജരായി ഈ കാര്യങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് ഇതൊക്കെ സംഭവിക്കും ഒരു കാര്യം വ്യക്തമാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ ഉൾപ്പെടെ എല്ലാവർക്കും അക്കാര്യം ബോധ്യമായിട്ടുണ്ട് ഈ റിവ്യൂ ഹർജികൾ നിരാകരിക്കപ്പെടാൻ പോവുകയാണ് സുപ്രീംകോടതി വിധി അത് ശരിവയ്ക്കപ്പെടാൻ പോവുകയാണ് ഇനി അടുത്തത് എന്ത് എന്ന കാര്യം അവർ ഇപ്പോഴേ ആലോചിച്ചു തുടങ്ങി അവർക്ക് ഓർഡിനൻസ് ആകാം അല്ലെങ്കിൽ മറ്റു പലതുമാകാം അതൊക്കെ ആലോചിക്കേണ്ടവർ ആലോചിക്കട്ടെ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള റിവ്യൂ ഹർജിയുടെ വാദം കേട്ടതോടെ ഈ വിധി ശരിയായ വിധി തന്നെയായിരുന്നു സ്വീകാര്യമായ വിധിയായിരുന്നു അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ട വിധിയാണെന്ന കാര്യത്തിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് സംശയം ഉണ്ടാവില്ല തീർച്ചയായും രാഹുൽ അതായത് സെബാസ്റ്റ്യൻ പോൾ സാർ പറഞ്ഞതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പുനർവിചാരണ അല്ല ഇത് പുനഃപരിശോധന വേണം എന്നോ വേണമോ വേണോയോ എന്ന കാര്യത്തിലുള്ള കാര്യങ്ങളാണ് ഇതാണ് വാദമായി ഉന്നയിക്കപ്പെടേണ്ടത് എന്ന ബോധം പോലും അവിടുത്തെ അഭിഭാഷകർക്കില്ലേ ഷെയിം രാഹുൽ കേട്ടില്ല ഞാൻ സി കേശവൻ കമ്മ്യൂണിസ്റ്റ് പറഞ്ഞില്ല സാർ ക്ലിയർ ആക്കണം സാർ ഈ ലൈവ് വീണ്ടും കണ്ടാൽ മതി സി കേശവൻ കോൺഗ്രസ്സുകാരനാണെന്നും കപട പുരോഗമനവാദിയാണെന്നും പറഞ്ഞതാണ് കപട പുരോഗമനവാദികൾ കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള അങ്ങയുടെ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാണ് എനിക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഇല്ല രണ്ട് അവിടെ വളരെ മുതിർന്ന അഭിഭാഷകർ തന്നെയാണ് ഈ വാദങ്ങൾ ഉന്നയിച്ചത് ആ മുതിർന്ന അഭിഭാഷകർക്ക് ഇത്രയധികം അക്കോമഡേഷൻ കൊടുത്തത് സുപ്രീം കോടതിക്ക് ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലായതുകൊണ്ടാണ് അതൊക്കെ അദ്ദേഹത്തോട് യോജിക്കുന്നു ആ രീതിയിൽ 30-40 മിനിറ്റും ഓരോ വ്യക്തികൾക്കും വെച്ച് സുപ്രീം കോടതി കൊടുക്കാൻ കഴിഞ്ഞത് വിഷയത്തിന്റെ ഗൗരവത്തെ സൂചിപ്പിക്കുന്നു വിധി എങ്ങനെ വരുമെന്ന് നമുക്ക് അറിയില്ല വിധി ഒരുപക്ഷെ ഞങ്ങൾക്ക് ഇനി സമയമല്ല എഴുതി തന്നാൽ മതി എന്ന് ശേഷമാണ് രണ്ട് ഈ സുപ്രീം കോടതി ഒരു പ്രത്യേക അഭിഭാഷകനും വേറൊരു അഭിഭാഷകനും തർക്കമുണ്ടായപ്പോ അവരോടാണ് പറഞ്ഞത് നിങ്ങൾ മിണ്ടാതിരിക്കണം അല്ലാതെ ഈ വാദഗതികൾ കേട്ടിട്ട്
കേട്ടിട്ടല്ല അവിടെ നമ്മളെക്കാളെല്ലാം മുതിർന്ന വളരെ ഏറ്റവും സീനിയറായ അഭിഭാഷകർ തന്നെയാണ് രണ്ട് സൈഡിൽ നിന്നും വാദങ്ങൾ അവതരിപ്പിച്ചത് അല്ലാതെ ഒരു കാരണവശാലും ഈ കാര്യങ്ങളൊന്നും അറിയാത്തവരല്ല ഇത്രയും അറിവുള്ളവരാണെന്ന് അറിയുമ്പോൾ അതിന്റെ മെറിറ്റ് കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുകയല്ലേ അല്ല കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുക ഒരൊറ്റ ആർഗ്യുമെന്റ് പോലും കൗണ്ടർ ചെയ്തില്ല ഡിടിഎസ് റൈറ്റ് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കേരള ഗവൺമെന്റ് പറഞ്ഞില്ലല്ലോ ഡിടിഎസ് റൈറ്റ് ഇല്ലാന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞില്ലല്ലോ ഡിടിഎസ് റൈറ്റ് ഇല്ലാന്ന് അപ്പോൾ ഡിടിഎസ് റൈറ്റ് അടക്കമുള്ള ആർഗ്യുമെന്റ്സ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി എത്രമാത്രം റിസെപ്റ്റീവ് ആവോ എന്ന് അറിയില്ല നമുക്ക് കാത്തിരിക്കാം പക്ഷേ തീർച്ചയായും ഇല്ലെങ്കിൽ ഓർഡിനൻസിന്റെ വഴിയുണ്ട് അഡ്വക്കേറ്റ് ആദരേ ഇതെന്തൊരു വാദമാണ് അതായത് രാഹുൽ ഈശ്വർ മുമ്പോട്ട് കൊണ്ടുവന്ന പല വാദങ്ങൾക്കും അനുഗുണമായ കൾമിനേഷൻ ഇവിടെ തന്ത്രി കുടുംബത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ശരിയാണ് കാരണം ഈ ആർത്തവത്തിന്റെ പ്രശ്നം ആ ഫോക്കസിനെ മാറ്റി മറ്റ് കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകാനായതൊക്കെ രാഹുൽ ഈശ്വറിന്റെ ഇടപെടലാണെന്ന് സമ്മതിക്കാം പക്ഷേ രാഹുൽ ഈശ്വറിന്റെ ഇഷ്ടവും സ്വപ്നങ്ങളും ഒക്കെ കോടതിയുടെ മേൽ തിരികെ വെക്കുകയാണ് ഇങ്ങനെയാകും വിധിയെന്ന് യുക്തിരഹിതമായി അങ്ങനെയാണോ ഇന്ന് രാഹുൽ ഈശ്വർ സൂചിപ്പിച്ചതുപോലെയാണോ കോടതിയിലെ വാദമുഖങ്ങളെ സംബന്ധിച്ച് നാം അറിഞ്ഞത് വെച്ച് ക്രോഡീകരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഒരു നിയമപരിജ്ഞാനമുള്ള വ്യക്തി എന്ന നിലയിൽ താങ്കൾ ഒരു സ്ത്രീ കൂടിയായ പൊതുപ്രവർത്തക എന്ന നിലയിൽ ശ്രീമതി ആതിര ഒന്ന് ഈ പറഞ്ഞതുപോലെ പിന്നെ പ്രതിഷ്ഠയുടെ അവകാശത്തെ കുറിച്ച് കോടതിയിൽ സംസാരിക്കുന്ന സമയത്ത് ഇവിടെ രാഹുൽ ഈശ്വര് സെബാസ്റ്റ്യൻ പോൾ സർ സംസാരിക്കുമ്പോൾ ചാടി വീണ് സംസാരിക്കണ പോലെയൊന്നല്ല കോടതിയിൽ നടക്കുന്നത് അവിടെ ഒരാൾ വാദം പറയുന്നു മറ്റൊരാൾ വേറെ അതിന്റെ വാദം പറയുന്നു ഈ കൗണ്ടർ ആർഗ്യുമെന്റ്സ് നടത്തേണ്ടത് ഒരു അപ്പീൽ സ്റ്റേജ് അല്ല ഇത് എന്നുള്ളതാണ് നിങ്ങൾ പറയേണ്ടുന്നത് ലീഗൽ എററിനെ കുറിച്ചാണ് അതൊന്നും അല്ലാത്ത കാടും പടലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അതിന് മറുപടി പറയലല്ലോ മറുഭാഗം മല്ലാത്ത വാദം പറയുന്ന ആളുകളുടെ ആ സമയത്ത് ചെയ്യേണ്ടത് അപ്പൊ ഈ കോടതി നടപടികളെ കുറിച്ചുള്ള ഇഗ്നറൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനൊരു മറയാക്കിയിട്ട് ഇങ്ങനെ അതിന് മറുപടി പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അത് അംഗീകരിച്ചു എന്ന് പറയുന്നത് എന്തുമാത്രം നീതിരഹിതമായിട്ടുള്ള ഒരു ചർച്ചയാണ് എന്തുമാത്രം ജനാധിപത്യ രാഹിത്യവും എന്തുമാത്രം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ചർച്ചയാണ് രാഹുൽ നടത്തുന്നത് യഥാർത്ഥത്തിൽ ഇത്തരം വാദങ്ങൾ മുന്നോട്ട് വെച്ചത് വീണ്ടും കോടതിയിൽ കേസ് തോറ്റതിന് ശേഷം വീണ്ടും വീണ്ടും ഇതൊരു വിചാരണ കോടതിയാണെന്നുള്ള തെറ്റിദ്ധാരണയുടെ പുറത്ത് വാദം നടത്തിക്കൊണ്ടിരിക്കുന്നു അതൊന്നും ആരും കേൾക്കുന്നില്ല എന്നുള്ളതല്ലേ സത്യം ആ സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് ഡയറ്റിയുടെ റൈറ്റ് പറഞ്ഞു അതൊന്നും ആരും ചോദ്യം ചെയ്തില്ല എന്ത് എളുപ്പമുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ ആളുകളെ ഇത് ഇത് അതിനൊന്നും ആരും മറുപടി പറഞ്ഞില്ല ഇത് ഇപ്പൊ സെബാസ്റ്റ്യൻ പോൾ സാറിനോട് ചാടി വീണ് പറയണ പോലെ അല്ല രാഹുൽ കോടതിക്കകത്ത് നടക്കുന്നത് ചുരുങ്ങിയത് അതെങ്കിലും മനസ്സിലാക്ക് കോടതിക്കകത്ത് എന്താ സംഭവിക്കുന്നത് ഇടപെട്ട് ആണ്ട് കിടക്കുന്ന ആദ്യ ദിവസം തൊട്ട് എന്നോടും ചർച്ചയ്ക്കകത്ത് ഉണ്ടായിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് നിങ്ങൾ മിനിമം അതെങ്കിലും ഒന്ന് മനസ്സിലാക്കണം ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് എന്താണ് സുപ്രീം കോടതിക്കകത്ത് ഇന്ന് നടന്നത് എന്തെങ്കിലും മനസ്സിലാക്കിയിട്ട് വേണം ഇത് പറയുന്നതിന് വേണ്ടിയിട്ട് അല്ലാണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കും വിധം ഇങ്ങനെ ഒരു ചർച്ചയ്ക്കകത്ത് പങ്കെടുക്കരുത് ഡയറ്റിയുടെ റൈറ്റ് പറഞ്ഞ സമയത്ത് ആർക്കും എതിരൊന്നും പറയാണ്ട് ആളുകൾ വായിൽ അപ്പെട്ട പോലെ വിഴുങ്ങി നിന്ന് പുതിയൊരു വാദം കേട്ടതുപോലെ എന്നുള്ള ഭാവത്തിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറ്റിയുടെ റൈറ്റ് ഒക്കെ ഏതോ ഘട്ടത്തിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് സർ അതിനുശേഷം ലീഗൽ എറർ ഉണ്ടോ ജുഡീഷ്യൽ എറർ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാതെ വീണ്ടും ഡയറ്റിയുടെ റൈറ്റ് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാല് ഈ കേസിനകത്ത് എന്ന് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് അത് കേട്ടിട്ട് കേരള ഗവൺമെന്റും ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകനൊക്കെ ആകെ വിഴുങ്ങി നിന്നു എന്നൊക്കെ പറയുന്നത് എവിടെ നിങ്ങൾ ഇത് പറയുന്നത് ഏത് സമൂഹത്തോടാണ് നിങ്ങൾ ഇത് പറയുന്നത് നേരത്തെ ഞാൻ ചോദിച്ചല്ലോ എട്ടാം ക്ലാസ്സുകാരി പോലും സുപ്രീം കോടതി നടക്കുന്ന കാര്യങ്ങൾ വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി വാച്ച് ചെയ്യുന്ന ഒരു സമൂഹത്തെയാണ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ജഡ്ജിമാരെ അപമാനിക്കുന്നതിന് തുല്യമാണ് സുപ്രീം കോടതിയിലെ എല്ലാ വാദഗതികളും എത്ര മെച്ചമാണ് മാഡം കൂടി കൊടുക്കണമെന്നുള്ളതാണ് ജഡ്ജിമാർ അയ്യോ പോട്ടെ നിങ്ങൾ എന്തെങ്കിലും സംസാരിച്ച് പോട്ടെ നിന്നു എന്നാണോ ഞങ്ങൾ വിശ്വസിക്കേണ്ടത് എല്ലാ രണ്ട് സൈഡിലെ വാദഗതികളും വളരെ സസൂക്ഷ്മം കേട്ടിട്ടുണ്ട് എന്ത് വേണമെങ്കിലും വിധി വരാം പക്ഷെ നമുക്ക് കേട്ടിരിക്കാം നമുക്ക് കാത്തിരിക്കാം നിങ്ങൾ പറയാനുള്ളത് രാഹുൽ ഇതിന്റെ എതിരഭിപ്രായമുള്ള മനുഷ്യർക്ക് പറയാനുള്ളത് മുഴുവൻ സുപ്രീം കോടതി പറയണമെന്നാണ് എന്റെ അഭിപ്രായം സുപ്രീം കോടതി അത്രയ്ക്ക് സമയം തരുമെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞതിന് ശേഷം മാത്രം
മാത്രം ഈ കേസിനകത്ത് വിധി വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാലും എന്തായിരിക്കും വിധി എന്ന് നിയമം അറിയുന്ന ആളുകൾക്ക് ഒരു ധാരണയുണ്ട്. അവരെ തെറ്റിദ്ധരിപ്പിക്കരുത്, നിങ്ങൾ ദയവ് ചെയ്തിട്ട് എല്ലാം പറഞ്ഞോളൂ, പറയാൻ പരമാവധി സമയം എടുത്തോളൂ. എഴുതി കൊടുക്കുന്ന ആളുകൾക്ക് പോലും പറയാൻ സമയം അനുവദിക്കണമായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. എന്തൊക്കെയുള്ള വിധി വന്നാൽ മതി എന്നുള്ള അഭിപ്രായമാണ്. പക്ഷെ സുപ്രീംകോടതി സമയത്തിനും ചെറിയ വിലയൊക്കെ ഉണ്ട്, അത് നമ്മൾ പരിഗണിക്കണം മാത്രമേ ഉള്ളൂ. സുപ്രീം കോടതി എന്ത് തീരുമാനിക്കാൻ നോക്കും, മുൻവിധി വേണ്ട, ഒരു പക്ഷേ വിശ്വാസത്തിന് അനുകൂലമായിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു വിധി ആയിരിക്കാം. പക്ഷേ സുപ്രീം കോടതി ജഡ്ജിമാർ അപമാനിക്കുന്ന ജഡ്ജിമാരെ അപമാനിക്കുന്ന ഒരു സമീപനം എടുക്കരുത്. ജഡ്ജിമാർ എല്ലാ വാദഗതികളും എതിരുള്ള അനുകൂലമുള്ള രണ്ട് വാദഗതികളും റസിയ സുൽത്താനയുടെ കബർ 2 കിലോമീറ്റർ എന്ത് വാദാണ്? ഒന്നുമില്ല, ഞാൻ കോടതി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകയാണ്. സുപ്രീം കോടതിയിൽ ന്യായാധിപരെ അധിക്ഷേപിക്കുന്ന എന്ത് വർത്താനാണ് ഇവിടെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ ഈ രീതിയിൽ കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ ഇതെല്ലാം എന്റെ ക്രെഡിബിലിറ്റിയെ എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഒരു റിവ്യൂ പെറ്റീഷന്റെ സാധ്യത നിയമം അറിയുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എന്തെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് ജുഡീഷ്യൽ എറർ ഉണ്ടോ ലീഗൽ എറർ ഉണ്ടോ എന്നുള്ളതാണ്. അത് ഇന്ന് നിങ്ങൾക്ക് കേൾക്കാൻ പോലും അവസരം തരില്ല. ചേംബറിൽ വെച്ച് കളയുന്നല്ലേ, ചേംബറിൽ വെച്ച് അല്ല കേട്ടത്, ഓപ്പൺ കോടതി വെച്ച് കേട്ടു. 10 മിനിറ്റിനകം തീരുമെന്ന് ആദ്യം പറഞ്ഞു, ഇപ്പൊ ഏകദേശം ഒരു ദിവസത്തോളം നിയമത്തിന്റെ എല്ലാ സംവിധാനങ്ങളും അത്രയും സുതാര്യമായിട്ട് തന്നെ ഈ കേസിനകത്തെ എല്ലാ കാര്യങ്ങളും നടക്കണം എന്നാഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ആദ്യം തൊട്ട് തന്നെ ഞാനത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ റിവ്യൂ ഹർജി ആദ്യം പരിഗണിച്ച ദിവസം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓപ്പൺ കോടതി കേൾക്കുന്നതാണ് കുറച്ചുകൂടി ജനാധിപത്യവും നീതിയുക്തവും എന്നുള്ള അഭിപ്രായം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിനകത്ത് ഈ തർക്കത്തിൽ അടിവരയിടേണ്ട കാര്യം ഒരുപക്ഷെ നിങ്ങളുടെ രണ്ടുപേരുടെയും ബഹളത്തിൽ മിസ്സായി പോയിട്ടുണ്ട് എങ്കിൽ ഞാൻ പറയുകയാണ്, അതായത് ഒരു നിയമപരിജ്ഞാനമുള്ള ആളെന്ന നിലയിൽ ഞാൻ നിരീക്ഷിക്കുമ്പോൾ ഒരു പുനഃപരിശോധനയ്ക്ക് ഉതകുന്ന ഒരു മെറിട്ടും ഇന്നത്തെ സംഭവ വികാസങ്ങളിലില്ല. എല്ലാം പഴയ കാര്യങ്ങളാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസിന് ഈ വിഷയത്തിൽ എന്ത് പുതിയ കാര്യം, എന്ത് എറർ എന്ന് എടുത്തു ചോദിക്കേണ്ടി വന്നത് എന്നതാണ് ആദ്യം പറഞ്ഞത്. ചീഫ് ജസ്റ്റിസ് പറഞ്ഞു ഇത് റെപ്പറ്റീഷൻ ഓഫ് ആർഗ്യുമെന്റ്സ് ആണ്, കൊണ്ടുവന്നത് മറ്റേതെങ്കിലും വിഷയം കൂടി ഉണ്ടോ? ഇതിന്റെ കോർ പോയിന്റ് നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. അങ്ങ് കറക്റ്റായിരുന്നു പോയിരുന്നു, പക്ഷേ ഞങ്ങൾ അടക്കമുള്ള വിശ്വാസികളുടെ ഇടപെടൽ കൊണ്ടാണ് വളരെ ഷാർപ്പായി നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന ഡിടിസ് റൈറ്റിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. ബാക്കി വേവർ ചെയ്യാതെ ഇതിൽ തന്നെ വാദിക്കണമെന്ന് ഞങ്ങൾ ശക്തമായി എല്ലാരോടും അഭ്യർത്ഥിച്ചു. അതിന്റെ ഭാഗം കൂടിയായിട്ടാണ് എല്ലാവരും അതിലേക്ക് ഫോക്കസ് ചെയ്തു. അമ്പലം പൊതുവിടാമല്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ NSS വാദിച്ചു, തന്ത്രിയുടെ അധികാരങ്ങൾ ഗിരിസാർ വാദിച്ചു, ബ്രാഹ്മണ സഭയ്ക്ക് വേണ്ടി നൂറ്റാണ്ടുകളായ നിലനിൽക്കുന്ന ആചാരങ്ങളാണെന്ന് പറഞ്ഞു, സായി ദീപക് അതിന്റെ വ്യത്യസ്ത കാര്യങ്ങൾ വാദിച്ചു. അപ്പോ ഇതിന്റെ കോർ ആർഗ്യുമെന്റ് ഡിടിസ് റൈറ്റ് ആണ്. സായി ദീപക് ഒക്കെ വാദിച്ചത് നൈഷ്ഠിക ബ്രഹ്മചര്യത്തെ കുറിച്ച് പറഞ്ഞു പോയതല്ലേ? അവസരമാണ് എല്ലാം ഹിന്ദു മൽഹോത്രയുടെ വെർഡിക്റ്റിൽ കാര്യമായിട്ടുണ്ട്. അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മീൻസ് പ്രത്യേക ഡിനോമിനേഷനിൽ പെടുമോ എന്ന കാര്യത്തെ സംബന്ധിച്ചാണ് ഹിന്ദു മൽഹോത്ര പറഞ്ഞ കാര്യം. പക്ഷേ അത് കണ്ണിക്കുന്ന കാര്യങ്ങൾ ഇതിലുണ്ട്. എങ്ങനെയാണ് നോക്കൂ, ഏകതയിലേക്ക് അത് പുറത്ത് വലിയ രാഷ്ട്രീയമായ വിഷയം കൂടിയുണ്ട്. ശ്രീ പി കെ സജീവൻ, അതായത് ശ്രീ പി കെ സജീവൻ താങ്കൾക്ക് കേൾക്കാമോ? തീർച്ചയായും ഈ ഘട്ടത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വേഗം തിരിച്ചെത്താം.
തീർച്ചയായും പി കെ സജീവനിലേക്ക് പോകാം. ബ്രാഹ്മണ സഭ ഇന്ന് മുമ്പോട്ട് വെച്ച വാദം, അതായത് വാദങ്ങളിലെ ദൗർബല്യം, വാദങ്ങളിൽ പുനഃപരിശോധനയ്ക്ക് ശേഷിയും യോഗ്യതയും ഇല്ലാത്ത അവസ്ഥ, സംജാതമാക്കിയ കാര്യങ്ങളാണ് ഇന്ന് കോടതി മുറിയിൽ ഉണ്ടായത് എന്ന് ഇതുവരെയുള്ള ചർച്ചയുടെ വാദങ്ങളിൽ കൂടുതൽ സംസ്ഥാപിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ നമുക്ക് എൻ എസ് എസിന്റെയും തന്ത്രിയുടെയും പ്രയാറിന്റെയും ബ്രാഹ്മണ സഭയുടെയും സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും ഒക്കെ വാദങ്ങളെ തിരിച്ചു തന്നെ പോകേണ്ടതുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ പി കെ സജീവനിലേക്ക് എത്താം. ബ്രാഹ്മണ സഭയുടെ വാദങ്ങളെ സംബന്ധിച്ച് ശ്രീ പി കെ സജീവൻ, അതായത് ശ്രീ സെബാസ്റ്റ്യൻ പോളും അഡ്വക്കേറ്റ് ആദരയും ഒക്കെ വളരെ വ്യക്തമായ അടിവരയിട്ടു ഇന്ന് നടന്ന സംഭവങ്ങളെ കുറിച്ച്, അതുകൊണ്ട് നാം അത് ആവർത്തിക്കുകയല്ല. ഇന്ന് ബ്രാഹ്മണ സഭയ്ക്ക് വേണ്ടി ശ്രീ ശേഖർ നാഫ്റ്റെ പറഞ്ഞ ഒരു കാര്യം, അതായത് വിശ്വാസം ആക്ടിവിസ്റ്റുകൾ തീരുമാനിക്കേണ്ടതല്ല, ബഹുഭൂരിപക്ഷത്തിന്റെ വിധി വ്രണപ്പെടും, അതിനേക്കാളൊക്കെ ഉപരി നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്ന ആചാരമാണിത് എന്ന്. യഥാർത്ഥത്തിൽ നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്ന പല ആചാരങ്ങളുമുണ്ട്. അതേക്കുറിച്ച് പറയാൻ മലയരയ വിഭാഗത്തിന്റെ പ്രതിനിധി എന്നത് അയ്യപ്പന്റെ സ്വന്തം ആൾക്കാർ എന്ന നിലയിൽ താങ്കൾ കൂടുതൽ ബാധ്യതപ്പെട്ട ആളാണ്, ഒന്ന്. രണ്ടാമത്, തീവച്ച കാര്യത്തെ സംബന്ധിച്ച് രാഹുൽ ഇവിടെ സൂചിപ്പിച്ചു, അതിലേക്ക് ചർച്ച കൂടുതൽ കൊണ്ടുപോകേണ്ടതില്ല എങ്കിൽ പോലും തീവച്ചതിന്റെ നഷ്ടമാർക്കാണ് ഉണ്ടായത്, അതടക്കം ഒന്ന് പറയൂ വേഗം. അതായത് ബ്രാഹ്മണ സഭ വിശ്വാസം ആക്ടിവിസ്റ്റ് അല്ല തീരുമാനിക്കേണ്ടത് എന്ന് പറയുന്ന അവസരത്തിൽ തന്നെ ഈ ശബരിമല അമ്പലത്തിലെ വിശ്വാസത്തെ കുറിച്ച് തീരുമാനിക്കാൻ ബ്രാഹ്മണ സഭയ്ക്ക് എന്നാ അവകാശം? ബ്രാഹ്മണ സഭയ്ക്ക് അതിനുള്ള അവകാശമില്ല. അതിനുള്ള അവകാശമുള്ളത് മലയരക സഭയ്ക്ക് മാത്രമേ ഉള്ളൂ. പതിനൂറ്റാണ്ടുകളായിട്ട് ആ അമ്പലം മലയരക സമുദായത്തിന്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്നതാ. 1800 വരെ ആ സമുദായത്തിന്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന അമ്പലം തട്ടിയെടുത്തിട്ട് അതില് ആചാരപരമായ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് അവകാശമുണ്ടെന്നും ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതിയെന്നും ഒക്കെ പണ്ട് പറഞ്ഞാൽ കേൾക്കുമായിരുന്നു, ഇപ്പൊ പറഞ്ഞാൽ ഇതൊന്നും ആളുകൾ കേൾക്കുകയില്ല എന്ന് തന്നെയാണ് ഞാൻ ആദ്യം പറയുന്നത്. രണ്ടാമത്, എനിക്ക് ഗവൺമെന്റ് കൊടുത്ത, സുപ്രീം കോടതി കൊടുത്ത സ്റ്റേറ്റ്മെന്റും അതേപോലെ തന്നെ ദേവസ്വം ബോർഡ് കൊടുത്ത സ്റ്റേറ്റ്മെന്റിനെയും ഞാൻ അങ്ങേറ്റം അംഗീകരിക്കുന്ന ഒരു മനുഷ്യടാ. കാരണം എന്നാ പറയോ, ഇന്നാ ഞാൻ ആ വിവരം പറയുന്നത്, കാരണം സുപ്രീം കോടതിയുടെ വിധി തന്നെ ഈ രാജ്യത്തെ സ്ത്രീകളുടെ അന്തസ്സ ഉയർത്തിപ്പിടിക്കുന്ന വിധിയാ. അത് ഭരണഘടനയെ നോക്കിയുള്ള വിധിയാ. ആ വിധിയെ ഈ ലോകത്തിലുള്ള മുഴുവൻ ആളുകളും അംഗീകരിക്കുന്നതാ. കാരണം ലോകത്തിൽ ലൈംഗികമായിട്ടുള്ള വ്യത്യാസം കാണിക്കാൻ പാടില്ല, ലിംഗപരമായിട്ടുള്ള വ്യത്യാസം കാണിക്കാൻ പാടില്ല എന്നുള്ള നിയമത്തിൽ തന്നെ ഇന്ത്യ ഒപ്പുവെച്ചിട്ടുള്ള രാജ്യമാണ്. അവിടെ എങ്ങനെയാണ് സ്ത്രീകളെ മാറ്റി നിർത്താൻ കഴിയുന്നത്? അത് മാറ്റി നിർത്താൻ പറ്റിയല്ല. ഇപ്പൊ ദേവസ്വം ബോർഡ് കൊടുത്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചു, ആർത്തവം എന്ന് പറയുന്നത് ഈ ലോകത്തെ നിലനിർത്തുന്നതാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുള്ളത്, സ്ത്രീകള് അശുദ്ധരല്ല, സ്ത്രീകള് വിശുദ്ധരാണ്. ആർത്തവം എന്ന് പറയുന്നത് അശുദ്ധമല്ല, അത് ദൈവികമാണ്. അതില്ല എങ്കിൽ ഈ ലോകം തന്നെ കാണുകയല്ല എന്നുള്ളത്. ഇത് പറയാനുള്ള അടിസ്ഥാനം ഞാൻ ഇപ്പൊ പറയുന്ന കാര്യമല്ല. അതായത് ഇവർ ഭിന്നിപ്പിക്കുകയാണ്, അതായത് പ്രത്യേക ഡിനോമിനേഷൻ, പ്രത്യേക വിഭാഗം, അല്ലെങ്കിൽ അതിന്റെ സംരക്ഷണം കിട്ടണം. ഇപ്പോ സിഖുകാർക്കോ ബുദ്ധമതക്കാർക്കോ അല്ലെങ്കിൽ അതുപോലെയോ ഒക്കെ ഉള്ളവർക്കുള്ളതുപോലെ പ്രത്യേക ചില പദവി കിട്ടണം എന്നതിലേക്ക് സ്ട്രെസ് ചെയ്യാനാണ് ഇവരൊക്കെ ആഗ്രഹിക്കുന്നത്, ഊന്നൽ നൽകാനാണ് ഇവരൊക്കെ ആഗ്രഹിക്കുന്നത്. അതിന്റെ അർത്ഥം ഈ ഹൈന്ദവതയെ മുഴുവൻ ഏകീകരിക്കുക എന്നല്ല, അയ്യപ്പന്റെ പേരിൽ ഭിന്നിപ്പിക്കാൻ നോക്കുന്നു. അതായത് മലയരയൻ മുമ്പോട്ട് വെച്ച അയ്യപ്പന്റെ പേരിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന മാനം കൂടിയുണ്ട്. അതിനുകൂടി ഒരു മറുപടി രാഹുൽ ഈശ്വരനെ നൽകൂ ശ്രീ പി കെ സഞ്ജീവൻ. അതായത് അങ്ങനെ അങ്ങനെ ഒരു വിഭാഗം ഉണ്ടെങ്കിൽ, ഒരു ഡിനോമിനേഷൻ ഉണ്ടെങ്കിൽ അത് മലയരയ സമുദായമാണ് ഡിനോമിനേഷനിൽ വരേണ്ടത്. മലയരക സമുദായമാണ് അതിനകത്ത് വരേണ്ടത്. മലയരക സമുദായത്തിന്റെയും ഈഴവരുടെയും കുറവരുടെയും സാമ്പവരുടെയും അടക്കമുള്ള ദ്രാവിഡ സമൂഹത്തിന്റെ ആചാരങ്ങളായിരുന്നു അവിടെ നിന്നിരുന്നത്. 1950 ഹെൻറി ബേക്കർ ജൂനിയർ പ്രകാശനം ചെയ്ത ഒരു പുസ്തകത്തിൽ ഞാൻ പറയട്ടെ, ഹിന്ദു വുമൻസ് നെവർ ഈറ്റ് അറ്റ് ദ സെയിം ടൈം വിത്ത് ദ മീൽസ് ഓഫ് ദ ഫാമിലി. But at all Aryans feast, particularly wedding, husbands and wives eat of the same plaintive leaf sitting side by side. This shows their relationship. ഇതാണ്, അതായത് വിവാഹ മാര്യേജ് നടക്കുമ്പോൾ മലയരക സമുദായത്തിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാര് ദമ്പതിമാര് ഒരേ ഇലയിൽ ഒരേ സൈഡിൽ തന്നെ ഇരുന്ന് തൊട്ടടുത്തിരുന്ന ഭക്ഷണം കഴിക്കും. ഇതാണ് ഞാൻ ഇക്കാലം അത്രയും പറഞ്ഞിരുന്നത്. മലയരക സമുദായത്തിന്റെ ആചാരമായിരുന്നു ശബരിമലയിൽ നിലനിന്നിരുന്നത്. അവിടെ സ്ത്രീകൾ താമസിച്ചിട്ടുണ്ട്,
അമ്പലത്തിൽ കുടുംബത്തെ അടക്കം, അതായത് താങ്കളുടെ കുടുംബം, ഒരു പക്ഷെ ഒരു ഒരു തന്ത്രിയായിരുന്ന ഒരാൾ, അത് തന്ത്രി കുടുംബത്തിലെ ഒരാൾ താങ്കളെ നിഷേധിച്ചിട്ടുണ്ട് എങ്കിൽ പോലും താങ്കൾ താഴമണ്ണിന്റെ അംഗമാണ് എന്ന് നമുക്കറിയാം. ആ അർത്ഥത്തിൽ താഴമൺ കുടുംബത്തെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ വികസിക്കുന്നത്. ആ ബോധം പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയ്ക്കുണ്ടായി എന്ന് പി കെ സജീവനിലൂടെ ഞാൻ വായിക്കുന്നു. പി രാമപദനിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ആ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയ്ക്ക് വേണ്ടി കോടതിയിൽ കേസ് കൊടുത്തതും ഒരുപാട് പറഞ്ഞോട്ടെ, മറുപടി പറയുന്നതിന് അസഹിഷ്ണുത എന്തിനാ? ശ്രീ പി കെ സജീവും ഞാനും ശ്രീ ഗംഗാധരൻ സാറും അടക്കം മലേറിയന്മാർക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതാണ്. മറുപടി പറയട്ടെ, മറുപടി പറയട്ടെ. എന്നോടല്ലേ ചോദ്യം? എന്തിനാ ധന്യരാം ഇത്ര അസഹിഷ്ണുത? എന്നോടല്ലേ ചോദ്യം? നിങ്ങൾ പറയുന്ന വാദഗതി ഓരോ തവണ വേറെ വേറെ. മറുപടി പറഞ്ഞോട്ടെ. ശ്രീ പി കെ എന്തിനാ ബഹളം വെക്കുന്നേ? എന്തിനാ ബഹളം വെക്കുന്നേ? എന്തിനാ പേടി? എന്തിനാ പേടി? തന്നെയാണ് ഞാൻ പറയുന്ന വാദഗതി കഴിഞ്ഞ് നിങ്ങൾക്ക് ധാരാളം സമയമുണ്ടല്ലോ. എന്നാ പറഞ്ഞോട്ടെ. എന്നാ മറുപടി അല്ലേ? പിന്നെ അതിനുശേഷം പറഞ്ഞോട്ടെ. എന്നാ പിന്നെ എന്താ പേടിക്കുന്നത്? എന്നാ പിന്നെ എന്തിനാ പേടിക്കുന്നത്? മറുപടി പറയട്ടെ, മറുപടി പറയട്ടെ. ധന്യരാമനിലേക്ക് എന്തിനാ പേടി? ഒരു മലയര പരിപാടിക്ക് പോരാട്ടത്തിന് വരാത്ത ധന്യരാമനിലേക്ക് പേടി എന്തിനാ? മറുപടി പറയട്ടെ, മറുപടി. എന്തുകൊണ്ട് എന്തുകൊണ്ട് എതിർക്കുന്നത് അറിയാമോ? കാര്യം എന്നും ഇവിടെ ജാതീയത വളർത്തുന്ന ചിലർക്ക് ആഗ്രഹം എന്നും എന്നോട് അദ്ദേഹം ഒരു സ്പെസിഫിക് ചോദ്യം ചോദിച്ചു, അതിന് മറുപടി ഞാൻ ഏറ്റവും കുറഞ്ഞ വാക്കുകൾ പറയാം. സജീജിയോടൊപ്പം മലയാള സമുദായത്തിന്റെ മറ്റൊരു നേതാവ്, രണ്ട് സംഘടനകളുണ്ട്, ശ്രീ ഗംഗാധരൻ സാറിനോടൊപ്പം മലയരർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തതിൽ അറസ്റ്റ് ചെയ്യപ്പെടാൻ ഭാഗ്യമുണ്ടായ ഒരു വ്യക്തിയാണ് ഞാൻ. പി സി ജോർജ് സാർ ആയിരുന്നു ആ വിഷയത്തിൽ ഞങ്ങളോടൊപ്പം നിന്നത്. ഈ പി സി ജോർജ് സാറും ഞാനും മലയര സമുദായത്തിലെ നേതാക്കളും സജീവ്ജി അടക്കമുള്ളവർ ഞങ്ങൾ ഒരുമിച്ച് മന്ത്രിമാരെ കണ്ടിട്ടുണ്ട്. പറഞ്ഞോട്ടെ, മറുപടി പറയട്ടെ. ഒരു സെക്കൻഡ്, പിണറായി വിജയൻ അവരെ കണ്ട് അദ്ദേഹം വളരെ സൗമ്യസ്ഥതയോടെ ഞങ്ങളെ സ്വീകരിച്ചു. ശ്രീ പിണറായി വിജയൻ അവർക്കടക്കം ഞങ്ങൾക്ക് കൊടുക്കുകയും ഇപ്പൊ അസംബ്ലി വന്നിരിക്കുന്ന റിക്വസ്റ്റ് പോലും ഞാനും ഇവരും എല്ലാം കൂടി ഒരുമിച്ച് എഴുതി കൊടുത്തതാണ്. അതുകൊണ്ട് ഹൈന്ദവ സമൂഹത്തെ പരസ്പരം വിഘടിപ്പിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. ചരിത്രത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷേ എന്റെ റിക്വസ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ, സജീവ് ജിയും ഗംഗാധരൻ സാറും നമ്മളെല്ലാം ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്തപ്പോ 80 വയസ്സായ അവിടുത്തെ ബ്രാഹ്മണ തന്ത്രിയാണ്, സഞ്ചരിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ബിജെപിയുടെ കൂടെ ശ്രീ സജീവ് ജിയും ഗംഗാധരൻ സാറും മലയര സമുദായത്തിലെ രണ്ട് സംഘടനകളും ഒരുമിച്ച് നിന്ന് ആ വിഷയത്തിൽ പോരാടണം. അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ തീർച്ചയായും നോക്ക് പറഞ്ഞു പരിഹരിക്കാൻ കഴിയുന്ന ആ ഡിനോമിനേഷൻ മലയരമാരടക്കം എല്ലാവരും ഉണ്ട്. കാര്യം മലയരമാർക്ക് പുറത്തുനിന്ന് തിരികത്തിക്കാനുള്ള പറഞ്ഞോട്ടെ. ശബരിമലയിലെ ഏറ്റവും പ്രധാന ഒന്നായ മകരവിളക്കിന് വേണ്ടിയുള്ള പോരാട്ടം ഞങ്ങളെല്ലാം ഒരുമിച്ച് നിന്ന് ചെയ്തതാണ്. അതായത് അതായത് ദൂരെ നിന്ന് വിളക്ക് കത്തിക്കാനല്ല, മറിച്ച് മകരവിളക്ക് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നും ഞങ്ങളുടെ
ശ്രീശാജി പറഞ്ഞു. സമൂഹം ഒരുമിച്ച് നിന്ന് അതിന് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ച് പരിഹരിക്കണം. ഒറ്റ ചോദ്യം, അതായത് അകത്ത് കയറി പൂജ ചെയ്യാനുള്ള അവകാശം മലയരേർക്ക് കൊടുക്കാൻ രാഹുൽ നിൽക്കുന്നു. ശബരിമലയിൽ ആദ്യമായി ബ്രാഹ്മണ്യാർജിത ശാന്തിക്ക് വേണ്ടി പ്രപ്പോസൽ കൊടുത്ത വ്യക്തിയാണ് ഞാൻ. മലയര സമുദായത്തിൽ 10 വർഷം തികച്ച ഒരു പൂജാരി ഇല്ലാത്തതുകൊണ്ട് ഈഴവ സമുദായത്തിന്റെ ആൾക്കാരെ കൊണ്ട് ഞങ്ങൾ കൊണ്ടു കൊടുത്താണ്. അതുകൊണ്ട് ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ശ്രീ സജീജിയും ഗംഗാരൻ സാറും അടക്കം ഒരുമിച്ച് നിന്ന് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ച് നമ്മുടെ പഴയ ഐക്യം വീണ്ടെടുത്ത് പോരാടണം. നിങ്ങളുടെ പുറകിൽ നിങ്ങളുടെ അനുയായികളായി നിൽക്കാൻ ഞങ്ങളടക്കമുള്ള ഒരുപാട് പേര് തയ്യാറാണ്. സവർണരെയും അവർണരെയും അടികൂടിപ്പിക്കുന്ന ചിലരുടെ അജണ്ടയ്ക്ക് നമ്മൾ ആരും വീണു പോകരുത്. ഇത് അയ്യപ്പന് വേണ്ടിയുള്ള പോരാട്ടമാണ്. നായരും ഈഴവനും മലയരേയും എല്ലാവരും ഒരേപോലെ ഒന്ന് പോരാടണമെന്നുള്ളതാണ് അഭ്യർത്ഥന. പി രാമഭദ്രൻ, അതായത് ഇവിടെ ഉയർന്ന വാദങ്ങൾ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് നിങ്ങളടക്കം സർക്കാരുമായി ചേർന്ന് ചെയ്ത ഒരു സംഭവ വികാസത്തിന്റെ വിജയമാണ് ഒരു പക്ഷേ ജുഡീഷ്യറിയുടെ മേശപ്പുറത്ത് നിന്നും പ്രതിഫലിക്കുന്നത്. അതാണ് അവിടെ വാദമുയർത്തിയവരൊക്കെ ദുർബലമായത് എന്നതാണ് ശ്രീ സെബാസ്റ്റ്യൻ പോൾ നിരീക്ഷിച്ചതിന്റെ മറുമൊഴി. എങ്ങനെ തോന്നുന്നു ഇപ്പോൾ നവോത്ഥാന സമിതിയുടെ അംഗം കൂടിയായ ശ്രീ പി രാമഭദ്രൻ എന്ന കോൺഗ്രസ് നേതാവിന്? അല്ല, എനിക്കിതിനകത്ത് ഈ മഹാരഥന്മാരായ അഭിഭാഷകരാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ശബരിമല യുവതീ പ്രവേശനത്തെ എതിർക്കാൻ വേണ്ടി അണിനിരന്നത്. നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് പുതിയ വാദമുഖങ്ങൾ വയ്ക്കുമെന്നാണ്. ഒരു പുതിയ വാദമുഖവും അവർ വെച്ചില്ലെന്ന് മാത്രമല്ല, വികാരം അടക്കി വച്ചിരിക്കുന്ന ഒരു മാനസിക രോഗിയാണ് ശബരിമല അയ്യപ്പൻ എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള വാദമുഖങ്ങൾ അവിടെ നടന്നത്. ശബരിമല അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ, എനിക്ക് ഒരൊറ്റ ദൈവമുള്ള അത് ശബരിമല അയ്യപ്പനും പിന്നെ എൻ്റെ അമ്മയും. എൻ്റെ അമ്മയും ശബരിമല അയ്യപ്പനുമാണ് എനിക്ക് ദൈവം. ആ ശബരിമല അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് എന്ന് എവര് കടന്ന് വിളിച്ചു പോകേണ്ടുള്ള കാര്യമില്ല. ആ നൈഷ്ഠിക ബ്രഹ്മചരി ഏതെങ്കിലും 10 യുവതികൾ അങ്ങോട്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ ബ്രഹ്മചര്യമെല്ലാം ഇടിഞ്ഞ് തകർന്നങ്ങ് പോകും, സാധാരണ ഒരു മനുഷ്യനെപ്പോലെ ആയിത്തീരും എന്ന് വാദിക്കുന്ന അവരാണ് ശബരിമല ധർമ്മശാസ്താവിനെ അപമാനിച്ചത്, താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചത്. ചില സിനിമയിലൊക്കെ ചില സന്യാസിമാർ, ചില രംഭതിലോത്തമ്മമാരൊക്കെ വന്ന് നൃത്തം ചെയ്തൊന്നും ചാരി നിൽക്കുന്നുണ്ട്. അവരുടെ തപസ് മുടങ്ങുന്നത് പോലുള്ള ഒരു ആളായിട്ടാണ് ശബരിമല അയ്യപ്പനെ അവർ സ്ഥാപിക്കാൻ ശ്രമിച്ചത്. ഇത് അയ്യപ്പ വിശ്വാസികളായ ഞങ്ങളെ എല്ലാവരെയും അപമാനിക്കുന്നതാണ്. പുതിയ ഒരു വാദമുഖവും അവർക്ക് ഉന്നയിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഇന്ന് രാവിലെ മുതൽ ഇന്ത്യയുടെ പല ഭാഗത്തുമുള്ള നിയമജ്ഞരുമായിട്ട് ഇതുമായി സംസാരിച്ചപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ ഇന്ന് വൈകിട്ട് കൈരളി പോകുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടേ അവർ പറഞ്ഞ് വളരെ സ്നേഹപൂർവ്വം രാമോദ്ധൻ അങ്ങ് പറഞ്ഞേക്കണം, ഈ റിവ്യൂ ഹർജികളെല്ലാം കൂടെ എടുത്ത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പമ്പാ നദിയിൽ ഒഴുക്കും എന്ന് തന്നെ പറഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ റിവ്യൂ ഹർജി നിൽക്കാൻ പോകുന്നില്ല. ഇതൊരു വലിയ നവോത്ഥാനമാണ്. ആ ഈ നവോത്ഥാന മൂവ്മെൻറ്റ് കേരളത്തിൽ ശക്തിപ്പെടും, അതിന് യാതൊരു സംശയവും വേണ്ട. സ്ത്രീ പുരുഷ സമത്വം സാധ്യമാകും. ഭരണഘടന തന്നെ അനാചാരത്തിന് മുകളിൽ വരും. ആചാരമല്ല, അനാചാരം. അനാചാരമാണ് ആചാരത്തിന്റെ പേരിൽ. വളരെ അടിവരയിടേണ്ട ചില പ്രസക്തമായ കാര്യങ്ങളാണ് ശ്രീ പി രാമഭദ്രൻ എന്ന കോൺഗ്രസ് നേതാവ് മുമ്പോട്ട് വെച്ചത്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അജിംസാദ് കൂടെ എണ്ണി എണ്ണി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ശബരിമലയുടെ അവകാശം വരുന്നുണ്ട്, തീവട്ടി പിടിക്കാൻ അവകാശം കൊടുക്കാം, അവിടെ വിളക്ക് കത്തിക്കാൻ അവകാശപ്പെടുക്കാം, ആനയുടെ പിണ്ടം പറക്കാൻ അവകാശപ്പെടുക്കാം. ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട. അവരങ്ങ് ചെയ്തോട്ടെ. അതല്ല, ഇത്രയും കാലം ഞങ്ങളുടെ ആളുകളല്ലേ ചെയ്തത്. ഞങ്ങൾക്ക് ശ്രീകോവിലിനകത്ത് കയറി പൂജ നടത്താനുള്ള അവകാശമാണ് വേണ്ടത്. അത് പി രാമോദരന് വേണ്ട കാര്യം ഞാനതൊന്നും പഠിച്ചിട്ടില്ല. അത് പഠിച്ചിട്ടുള്ളവൻ പുലയനോ ആദിവാസിയോ നായരോ ഈഴവനോ ആരോ ആയിക്കോട്ടെ,
പൂജിക്കാൻ യോഗ്യതയുള്ള ഏതൊരു വിശ്വാസിക്കും അതിനുള്ള അവസരമാണ് വേണ്ടത്. ആ വാദമുഖം അജിൻ സാദ് ഉച്ചപ്പോൾ തന്ത്രി കുടുംബത്തിൽ ആൾ വാലും ചുരുട്ടി ഇറങ്ങിപ്പോയി. ശബരിമലയുടെ പൂർണ്ണ അവകാശമാണ് വേണ്ടത്. പണ്ടങ്ങോ കൊടുത്ത് ഒരു മെമ്മോറാണ്ടത്തിന്റെ കാര്യവും പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ഈ ധന്യ ചോദിച്ചത് നന്നായത്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, അതായത് ഇത് കൾമിനേറ്റ് ചെയ്യുന്നത് നോക്കൂ, പുരോഗമിക്കുന്നതും പരിണമിക്കുന്നതും നോക്കൂ. യഥാർത്ഥത്തിൽ താങ്കൾ ആദ്യം നിരീക്ഷിച്ചതുപോലെ ഏറ്റവും അടിവരയിടേണ്ട കാര്യത്തിന് പ്രസക്തമായ കോടതിക്ക് പുറത്ത് അടിവരയിടേണ്ട കാര്യമാണ് ശ്രീ പി രാമഭദ്രൻ മുന്നോട്ട് വെച്ചത്. അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ അവകാശം എല്ലാ അർത്ഥത്തിലും സംസ്ഥാപിക്കാൻ ഉതകുന്ന തരത്തിലേക്ക് ഈ വിധി പുരോഗമിക്കുകയാണ്. അതിന്റെ സ്വാഭാവിക അനുരണനമാണ് കോടതി മുറിക്കുള്ളിൽ ഇതിനെതിരെ വാദം നിരത്തിയവർ പരസ്പര വൈരുദ്ധ്യങ്ങളാൽ ദുർബലമായത്. അങ്ങനെയുണ്ടോ? നവോത്ഥാനത്തിന്റെ വിജയമാണോ ഇത്? ശ്രീ സെബാസ്റ്റ്യൻ പോൾ, തീർച്ചയായും നമ്മുടെ നവോത്ഥാന ചരിത്രത്തിൽ ചരിത്രം രേഖപ്പെടുത്താൻ പോകുന്ന മറ്റൊരു മഹാസംഭവമായി ഇത് മാറാൻ പോവുകയാണ്. ശബരിമല എന്നത് എല്ലാവർക്കും മുന്നിൽ തുറന്നു കൊടുക്കുകയാണ്. അവിടെ ജാതിയോ മതമോ വിഭാഗമോ ഇനമോ ഒന്നും നോക്കാതെ എല്ലാവർക്കും വേണ്ടി തുറന്നു കിട്ടുന്ന ഒരു അവസരമാണിത്. അതുകൊണ്ടാണ് ക്ഷേത്രപ്രവേശ വിളംബരത്തിന് ശേഷമുള്ള മറ്റൊരു മഹാവിളംബരമായി സുപ്രീം കോടതി വിധിയെ നമ്മൾ പരിഗണിക്കുന്നത്. ആ വിധിക്കെതിരെയുടെ പല കോലാഹലങ്ങളും നടന്നു. ബഹുജന പ്രക്ഷോഭം എന്നൊക്കെ പറഞ്ഞ് നാമജപ ഘോഷയാത്രയും ഒക്കെ കണ്ടു. അതിന് പുനഃപരിശോധനാ ഹർജികൾ, പലതരത്തിലുള്ള 65 ഹർജികളാണെന്ന് സുപ്രീം കോടതി കേട്ടത്. അവിടെ അതിപ്രഗത്ഭരായ അഭിഭാഷകർക്ക് പറയുന്നതിനുള്ള അവസരം കിട്ടി. ഇനി പറയാൻ കഴിയാത്തവർക്ക് അത് എഴുതി കൊടുക്കുകയും ചെയ്യാം. 12 or 15 ദിവസം കഴിയുമ്പോൾ സുപ്രീം കോടതിയുടെ ഉത്തരവ് പുറത്തു വരും. ആ ഉത്തരവ് നമുക്കെല്ലാം ഇന്ന് കോടതി നടപടികൾ നിരീക്ഷിക്കുകയും ചർച്ചകൾ കേൾക്കുകയും ചെയ്ത വ്യക്തികളെന്നതിലേക്ക് നമുക്കെല്ലാവർക്കും ഒരു ബോധ്യമുണ്ട്. ആ പുനഃപരിശോധനാ ഹർജികൾ കോടതി അംഗീകരിക്കാൻ പോകുന്നില്ല. ശ്രീ രാമഭദ്രൻ പറഞ്ഞതുപോലെ പമ്പയിലോ അല്ലെങ്കിൽ കോടതിയുടെ ഏറ്റവും അടുത്തുള്ളപ്പോൾ യമനയിലോ ഒക്കെ അത് ഒഴുകിക്കളയേണ്ട ഒരവസ്ഥയാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഭരണഘടനയെ മുൻനിർത്തി അതിപ്രധാനമായ ഒരു തത്വം കോടതി മുന്നോട്ട് വെച്ചു. ആ തത്വത്തെ ഖണ്ഡിക്കുന്നതിനോ ആ തത്വത്തിന് കോടതി ആധാരമാക്കിയ വസ്തുതകൾ ശരിയല്ല എന്ന് സ്ഥാപിക്കുന്നതിനോ ഈ റിവ്യൂ ഹർജിക്കാർക്ക് പുനഃപരിശോധനാ ഹർജിയിലൂടെ കഴിഞ്ഞിട്ടില്ല. അതാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ആ ജാള്യത മറയ്ക്കുന്നതിന് വേണ്ടി അവർ പലതും പറയുന്നുണ്ടാകും, പക്ഷേ അതൊന്നും ഒരു പ്രസക്തമായ കാര്യങ്ങളല്ല. നമുക്ക് ഒരു 2 ആഴ്ച കൂടി കാത്തിരിക്കാം, വീണ്ടും ഈ വിഷയം അന്ന് നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയും. തീർച്ചയായും ശ്രീ പുരുഷോത്തമൻ, ബി ജെ പി നേതാവ് ശ്രീ പുരുഷോത്തമൻ, അതായത് എല്ലാ അർത്ഥത്തിലും പരാജയപ്പെടുകയാണ്. മുൻപ് ഉയർത്തിയ വാദങ്ങൾക്ക് തോറ്റു, രണ്ടാമത് ഉയർത്തിയ വാദങ്ങളും അതിന്റെ സമരമുഖങ്ങളും തീർത്ത ജയങ്ങളൊന്നുമില്ലാത്ത പരാജയങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിക്കുകയാണ്. ജുഡീഷ്യറിയുടെ കാര്യത്തിലും അതെ, പുറത്ത് രാഷ്ട്രീയമായും അതെ. അതായത് ഇവിടെ പറഞ്ഞു വെച്ചതിന്റെ മറുമൊഴി, പി രാമഭദ്രനായാലും ശ്രീ സെബാസ്റ്റ്യൻ പോൾ ആയാലും ഒക്കെ പറഞ്ഞു വെച്ചതിന്റെ മറുമൊഴി, നവോത്ഥാനത്തിന്റെ വനിതാ മതിലിന്റെ അടക്കം വിജയമാണ് ഇത്, അതൊരു രാഷ്ട്രീയ വിജയമാണ് എന്ന്, ആ അർത്ഥത്തിലേക്ക് വിജയിച്ചു എന്ന രീതിയിൽ പോലും പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളാണ് ശബരിമലയുടെ വിഷയത്തിൽ ഏറ്റവും പുതിയതായി കോടതി മുറിയിൽ നിന്നെത്തുന്ന വാർത്ത എന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത്. ബി ജെ പി തോറ്റു ശ്രീ പുരുഷോത്തമൻ. കോൺഗ്രസും എന്ന് ധന്യരാമൻ ആഡ് ചെയ്യുകയാണ്. എന്നോടാണ് ചോദ്യമെങ്കില് ഈ തുടക്കത്തില് കുറെ നേരം എന്നെ ഇവിടെ ഇരുത്തിയിട്ട് നിങ്ങൾ കുറെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ വർത്തമാനം പറഞ്ഞ് ബഹളമായിട്ട് അത് കേട്ടോണ്ടിരുന്നത്. ഞാൻ ഇത്ര നേരം ഞാനൊന്ന് പറഞ്ഞു, ചർച്ചയാവുമ്പോൾ ആയിക്കോട്ടെ അതെ ആയിക്കോട്ടെ, മനസ്സിലായി. ഞാൻ പോയിന്റിലേക്കാണ് വരുന്നത്. ഇത് ശബരിമല വിഷയത്തിൽ അമ്പയെ പരാജയപ്പെട്ടു എന്ന് ആങ്കരായിട്ടുള്ള അജിൻ സാദ് ഒച്ചത്തിൽ വിളിച്ചു പോവാണ്, ബി ജെ പി പരാജയപ്പെട്ടു. ആര് പറഞ്ഞു നിങ്ങളോട് അമ്പയെ പരാജയപ്പെട്ടെന്ന്? നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റുമത് അമ്പയെ പരാജയപ്പെടുന്നു? അവിടെ പോയിരുന്ന രാവിലെ ഞാൻ പറഞ്ഞു, രാവിലെ 10 മണി മുതൽ 3:30 വരെ അവിടെ വെറുതെ നോക്കിയിരിക്കുന്ന വക്കീലന്മാരെ, നിങ്ങളോ ഞങ്ങളോ നമ്മൾ ആരും തന്നെ കോടതി കാലത്ത് കയറി പറ്റില്ല. ആതിരയുടെ മകൾ 8 വയസ്സായ മകള് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇന്ദിരാ ജയ്സിംഗിന് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാദമുഖങ്ങൾ എങ്ങനെ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല.
അവിടെ അഡ്വക്കേറ്റ്സ് ഓൺ റെക്കോർഡിന് മാത്രമേ ഉള്ളിൽ പോകാൻ പറ്റുള്ളൂ. ഞാൻ അതിന് ചോദ്യത്തിന് അതിന് ഉത്തരം പറഞ്ഞില്ല. ഇതെല്ലാം കുറച്ച് നിരത്തി വെച്ചിട്ട് കുറെ എല്ലാവരും കൂടെ കൂടി ചേർന്നിട്ട് അമ്പേ പരാജയമാണ് ബിജെപിയുടെ, ബിജെപിയുടെ എന്ത് വാദമുഖം, എവിടെ ബിജെപി വരുന്നു, ബിജെപി എന്താ പറയുന്നത്? അത് ശരിയാണ്. ഇതെല്ലാം കൂടെ ശ്രീധരൻ പിള്ളയ്ക്ക് പറ്റിയ അനുയായി തന്നെയാണ്. തീർച്ചയായും താങ്കൾക്ക് പറയാനുണ്ടോ? ഇവിടെ നിരത്തി വെച്ചവർ പറഞ്ഞ നിയമപരിജ്ഞാനത്തിന്റെയും രാഷ്ട്രീയ വിവക്ഷയ്ക്കുമെതിരെ ബിജെപിയുടെ പക്ഷത്ത് നിൽക്കുന്ന വിധിക്കെതിരായ എന്തൊക്കെ വാദങ്ങളാണ് അതിനെ ലോജിക്കലി യുക്തിപരമായി സംസ്ഥാപിക്കുന്നത് എന്ന് സ്ഥാപിക്കാൻ താങ്കൾക്ക് ഉതകുന്ന എന്തെങ്കിലും പോയിന്റുകൾ ഉണ്ടോ ഈ ഘട്ടത്തിൽ? പറയൂ. ഞാൻ പറയാം. ശബരിമല അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങള് അവിടെ ജഡ്ജിമാരുടെ മുമ്പൊക്കെ വെച്ചു, കോടതിയിൽ വെച്ചു ഈ വക്കീലന്മാര്. പുതുതായിട്ടൊന്നും പറയാനില്ലെങ്കിൽ പോലും ശബരിമല അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യം ഉൾപ്പെടെയുള്ള വാദമുങ്ങൾ രാവിലെ 10 മണി മുതൽ 3:30 വരെ വെച്ചു. അപ്പൊ പുതിയതായിട്ടില്ലെന്ന് താങ്കൾ അംഗീകരിച്ചോ? പുതിയതായിട്ടില്ലെന്ന് താങ്കൾ അംഗീകരിച്ചോ? ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? ഇതിൽ നിന്ന് ആരാ പരാജയപ്പെട്ടത്? അതായത് പുതിയ കാര്യങ്ങളില്ല എന്ന് താങ്കൾ തന്നെ പറഞ്ഞു. ഈ 10 മണി മുതൽ 10 മണി മുതൽ 3:30 വരെ പുതിയ കാര്യങ്ങൾ ഒന്നും പറയാനായില്ല. ചീഫ് ജസ്റ്റിസിന്റെ താങ്കൾ പറഞ്ഞു. പിന്നെ എന്താണ് വിജയം? എവിടെയാണ് വിജയം? ശ്രീ സി എസ് സുജാത, ശ്രീമതി ശ്രീ എസ് സുജാത, അതായത് ബിജെപി ജുഡീഷ്യറി, ബിജെപി എന്നത് ഇവിടെ ഒരു സമീപനത്തിന്റേതാണ്. അതായത് സ്ത്രീ വിരുദ്ധമായ സമീപനത്തിന്റെ രാഷ്ട്രീയ കോർഡിനേഷൻ ആണ് ബിജെപി നമ്മുടെ കേരളത്തിൽ നടത്തിയത്. ആ അർത്ഥത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. ബിജെപി ജുഡീഷ്യറിയുടെ മുമ്പിലും പുറത്ത് രാഷ്ട്രീയമായും പരാജയപ്പെടുകയല്ലേ ചെയ്തത് ശ്രീമതി സുജാത? തീർച്ചയായിട്ടും അല്ല, അങ്ങ് സംസാരിച്ചപ്പോ ഞാൻ മിണ്ടിയില്ല. അതായത് ബിജെപി ഒന്ന് പറഞ്ഞോട്ടെ, അങ്ങ് സംസാരിച്ചപ്പോ ഞാൻ മിണ്ടിയില്ല. ശ്രീ പുരുഷോത്തമൻ, ഒന്ന് ശാന്തമാകും, പറഞ്ഞുകൊള്ളട്ടെ. ശ്രീമതി സുജാത, അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് ശബരിമല കോടതി വിധി വന്നു കഴിഞ്ഞപ്പോൾ ബിജെപിയും കോൺഗ്രസും ആ വിധിയെ സ്വാഗതം ചെയ്യുകയുണ്ടായി. ബിജെപിയുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ, RSSയിലെ നേതാക്കന്മാർ, കോൺഗ്രസിലെ നേതാക്കന്മാർ എല്ലാവരും ആ വിധിയെ സ്വാഗതം ചെയ്യുകയുണ്ടായി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴാണ് ചില സഹോദരിമാരെ അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ അശുദ്ധരാണെന്ന് പറയിക്കാൻ ചില ആളുകൾക്ക് സാധിച്ചു. അങ്ങനെ സ്ത്രീകളെ തെരുവിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇവര് പുതിയ സമരമുഖവുമായിട്ട് ഇറങ്ങിയത്. അതായത് ഇവര് പറഞ്ഞു, ശ്രീധരൻപിള്ളയുടെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കണ്ടാണ്, ഒരു പറ്റിയ അവസരമാണ്, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ കിട്ടിയ ഏറ്റവും നല്ല അവസരമായി ഈ ശബരിമല കോടതി വിധിയെ ഇവർ ഉപയോഗിച്ചു. അതിനുവേണ്ടി ഇവര് സന്നിധാനത്ത് കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളെല്ലാം നമ്മൾ കണ്ടു. പക്ഷേ കേരളത്തിലെ ആളുകൾ ഇത് കുറച്ചു കഴിഞ്ഞപ്പോൾ തിരിച്ചറിഞ്ഞു. അതാണ് ഇവരുടെ സമരങ്ങളെല്ലാം ഒന്നൊന്നായി പരാജയപ്പെട്ടത്. അതിന്റെ അവസാനത്തെ അവസ്ഥ ബഹുമാനപ്പെട്ട ശ്രീ ഒ രാജഗോപാൽ സഭയിൽ പറഞ്ഞു, അടുത്ത കാലത്തൊന്നും BJP കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നില്ല എന്ന് അസന്നിഗ്ധമായി അദ്ദേഹം പറഞ്ഞു. കോടതി വിധിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഒരു നിലപാടും ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതായത് 1999 അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ മുമ്പിലുണ്ട്, ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നതിന് എതിരല്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം ഇപ്പോ അയ്യപ്പ ജ്യോതിയുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ നിലപാടും അദ്ദേഹം വ്യക്തമാക്കി. നമുക്ക് ഒരുപാട് വിശദീകരിച്ചു പോകാൻ സമയമില്ല. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, BJP ദയനീയമായി പരാജയപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഈ കാര്യത്തിൽ. കാരണം BJPയോടൊപ്പം കോൺഗ്രസ്, ഞാൻ പറയട്ടെ, BJPയോടൊപ്പം കോൺഗ്രസും ചേരുകയുണ്ടായി. അതായത് BJPയും കോൺഗ്രസും അവര് ശ്രീമതി സുജാത പറഞ്ഞു പുരുഷോത്തമൻ ആഡ് ചെയ്യൂ ശ്രീമതി സുജാത പറഞ്ഞതിൽ ആദ്യ ഘട്ടങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ ചുരുക്കി ആഡ് ചെയ്യൂ പുരുഷോത്തമൻ. ഇവിടെ നീണ്ട, ഞാനൊന്ന് പറഞ്ഞു തീരട്ടെ, നീണ്ട 12 വർഷക്കാലം ഈ കേസ് കോടതിയിൽ ബാധിച്ചതാണ്. ശ്രീ സൂചിപ്പിച്ച പോലെ അതിന്റെ എല്ലാ വശങ്ങളെ സംബന്ധിച്ചും അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കേണ്ടായി. 12 വർഷം ഇതിലെ പ്രമുഖരായിട്ടുള്ള അഭിഭാഷകരെല്ലാം
ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി കോടതിയുടെ മുമ്പിൽ പ്രതിപാദിക്കേണ്ടായി. ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് ഭരണഘടനയെ മുൻനിർത്തി സ്ത്രീപുരുഷ തുല്യത അംഗീകരിക്കുന്ന ഒരു കോടതി വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നത്. ആ കോടതി വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് കൊടുത്ത ഹർജിയിൽ കോടതി ചീഫ് ജസ്റ്റിസ് ചോദിച്ച വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്, എന്ത് പുതിയ കാര്യമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്, ഒന്നും പറയാനില്ല എന്ന് പ്രമുഖരായിട്ടുള്ള പുതിയതായി ഒരു കാര്യവും പറയാനില്ല എന്ന് ആണ് അവരുടെ അല്ലേ ശ്രീ പി രാമചന്ദ്രൻ. കൂടുതൽ പേർ വനിതാ മതിലല്ലേ, വേറെ രൂപത്തിലുള്ള ചർച്ച ചെയ്ത് കൊണ്ടുപോകാൻ ശരി ചർച്ചയുടെ അവസാനത്തെ ദിശയിലേക്ക് നടക്കുന്ന ശ്രീ അജിത് ലോറൻസ്, അതായത് രാഷ്ട്രീയവാദങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നതിന്റെ സൂചനകളും പുറത്തു വന്നു. സുപ്രീം കോടതിക്ക് മനസ്സിലായി ശ്രമിച്ചാലും അദ്ദേഹത്തിന്റെ ഫോട്ടോയും അയ്യങ്കാളിയുടെ ഫോട്ടോയും പ്രതിഷ്ഠിച്ചിട്ടാണ് അയ്യപ്പ സംഘം അയ്യപ്പ ഭക്ത സംഘം ഇവിടെ പ്രകടനം നടത്തിയത്. അമൃതാനന്ദ മയ ഉൾപ്പെടെ പങ്കെടുത്ത സംഭവത്തിൽ ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഈ വരുന്ന പുതിയ കോടതി വിധി വരുന്നതോടുകൂടി ഈ പറഞ്ഞ അയ്യപ്പ ഭക്ത സംഘവും ബി ജെ പിക്കാരും ബി ടി ഭട്ടതിരിപ്പാടിന്റെ പടം വെച്ചും അയ്യങ്കാളിയുടെ പടം വെച്ചും ഈ നമ്മുടെ മറ്റുള്ള പ്രകടനങ്ങൾക്കും ബി ജെ പിയുടെ എല്ലാ പ്രകടനങ്ങൾക്കും ബിന്ദുവിന്റെയും കനകദുർഗയുടെയും പടവും കൂടെ വെക്കുന്ന ഒരു സാഹചര്യമാണ് അടുത്ത കോടതി വിധി വരുമ്പോഴേക്കും ഉണ്ടാകാൻ പോകുന്നത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ശ്രീമതി ധന്യരാമൻ ധന്യരാമൻ മലയാള സഭയ്ക്ക് വേണ്ടി എന്തോ ചെയ്തു, ഞങ്ങൾക്ക് വേണ്ടി എന്തോ ചെയ്തു, വളരെ ഞങ്ങൾ അപമാനിക്കുന്ന രീതിയിൽ അങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം ഇനിയിപ്പോ നാളെ രാഹുൽ ഈശ്വർ പറഞ്ഞോണ്ട് വരും ഞാൻ മലയാള സഭയിലെ അംഗമാണെന്ന് പറഞ്ഞോണ്ട് വരും, ആ ഘട്ടം വരെ രാഹുൽ എത്തിയിരിക്കുകയാണ് ആ അമ്പലം തിരിച്ചു പിടിക്കാനായിട്ട്. അതുവരെ പറയും ഞങ്ങൾക്ക് തന്നെ ഉണ്ടായ ആകപ്പാടുള്ള ഒരു നേട്ടം വെച്ചാൽ നൈസ്റ്റീവ് എന്നുള്ള ഒരു വേർഡ് നമ്മൾ ഇവരുടെ വായിൽ നിന്ന് പുതിയതായിട്ട് പഠിച്ചിട്ടുണ്ട്. അടുത്തത് ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു പങ്കാളിത്ത ചരിത്രമാണ്, കേരളം രചിച്ചിരിക്കുന്ന ഒരു പങ്കാളിത്ത ചരിത്രമാണ്. നവോത്ഥാന നായകന്മാരും ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയനും ചേർന്ന് ഒരുക്കിയിട്ടുള്ള അവരോട് കൂടി ചേർന്നുകൊണ്ട് തന്നെ ആ നവോത്ഥാനത്തിന്റെ കണ്ടിന്യൂഷൻ ഉണ്ടായി. അത് മാത്രമല്ല കാര്യങ്ങൾ കാര്യകാര്യ സഹിതം സ്വതന്ത്രമായി മനസ്സിലാക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അത് തന്നെയാണ് ഈ ഒരു വാദം കൊണ്ടും ഈ ഒരു ശബരിമല വിഷയം കൊണ്ടും ഇവിടെ ഉണ്ടായിരിക്കുന്നത്. പുരുഷോത്തമൻ രോഷാകുലനാകാതെ അടങ്ങിയിരിക്കൂ, ചർച്ച ഒന്ന് കേൾക്കുകയെങ്കിലും ചെയ്യൂ. താങ്കൾ പ്രതികരിച്ചല്ലോ ധാരാളം, മറ്റുള്ളവർ കൂടി പ്രതികരിക്കട്ടെ. ശ്രീ പി രാമഭദ്രൻ, ചർച്ച അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോകും. ഈ വനിതാ മതിലെന്ന് പറയുന്നത് തന്നെ വലിയൊരു ശുഭലക്ഷണമായിരുന്നു. വനിതകളുടെ ഒരു വലിയ മുന്നേറ്റത്തിന്റെ ഒരു സാമൂഹ്യ വിപ്ലവത്തിന്റെ വലിയൊരു ഉയർത്തെഴുന്നേപ്പിന്റെ ഒരു ധീരതയുടെ എല്ലാം ഒത്തിണങ്ങിയ ഒരു വലിയ ചരിത്രമായിരുന്നു വനിതാ മതിൽ. ഇത് മഹാത്മാ അയ്യങ്കാളിയുടെ പ്രതിമയുടെ മുമ്പിൽ ഞങ്ങളെല്ലാം ഒത്തുകൂടി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒത്തുകൂടിയപ്പം ശ്രീ കാനൻ രാജേന്ദ്രനും ശ്രീ കോടിയേരി ബാലകൃഷ്ണനും വിവിധ സാമൂഹ്യ സംഘടനയുടെ ആളുകളും വനിതാ രത്നങ്ങളും എല്ലാം ഒത്തുകൂടി മഹാത്മാ അയ്യങ്കാളിയുടെ പ്രതിമയ്ക്ക് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ പുഷ്പഹാരവും അർപ്പിച്ച് ഞങ്ങള് വലിയൊരു നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച്. അന്ന് ഞങ്ങളെ കൂക്കി വിളിച്ചവരും പരിഹസിച്ചവരുമുണ്ട്, നിങ്ങൾ എങ്ങോട്ടാണ്, നിങ്ങൾ ജാതീയത തിരിക്കുകയാണ്, വർഗീയത ഉണ്ടാക്കുകയാണ്, ഇവിടുത്തെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയൊക്കെ നിങ്ങൾ എന്തുകൊണ്ട് ഈ മൂവ്മെന്റിൽ പങ്കെടുത്തില്ല. ഇന്നലെ ഞങ്ങള് ഈ കേരളത്തിലെ തലയെടുപ്പുള്ള മുസ്ലിം പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ, ക്രൈസ്തവ സഭകളുടെ അധ്യക്ഷന്മാർ, പ്രധാനപ്പെട്ട പല സാമൂഹ്യ നവോത്ഥാന പ്രവർത്തകർ, ഞങ്ങളെല്ലാം ഇന്നലെ ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒത്തുകൂടി ഇതിനെ രാഷ്ട്രീയമെന്ന് മുദ്ര കുത്തി
സി പി എമ്മിന്റെ ചട്ടുകൂക്കാൻ ശ്രമിച്ചവർ വർഗീയമെന്ന് മുദ്ര കുത്തിയവർക്ക് തക്കതായ മറുപടി ഇന്നലെ പിണറായി ഞങ്ങൾക്കെല്ലാവർക്കും തന്നു. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, ഈ കമ്മിറ്റി കൂടിയപ്പോൾ പറഞ്ഞു, ഇനി ഈ നവോത്ഥാന മുന്നേറ്റം നിങ്ങൾ കൊണ്ടുപോകണം, ഞാനിതിനകത്തില്ല, എൻ്റെ പാർട്ടിയില്ല, നിങ്ങളെല്ലാവരും കൂടെ യോജിച്ച് ഇത് മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ആ അതിൻ്റെ അടുത്ത പ്രഭാതം വിടർന്നപ്പോഴാണ് ഇന്ന് സുപ്രീം കോടതിയിൽ അറിഞ്ഞോ അറിയാതെയോ ഈ പുനഃപരിശോധന ഹർജി വന്നത്. ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ആത്മാഭിമാനത്തിന് വക നൽകുന്ന ഒരു വിധി ഭഗവാൻ ശബരിമല അയ്യപ്പൻ സൃഷ്ടിച്ചു തരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല, എനിക്ക് ഭാര്യയില്ല, പക്ഷേ എനിക്ക് സഹോദരിയുണ്ട്, എന്നെ പ്രസവിച്ച ഒരമ്മയുണ്ട്. ഇനി ഒരമ്മമാരും ഒരു സഹോദരിമാരും അശുദ്ധകളാണെന്ന് വിളിച്ചു കൂവാതിരിക്കാൻ ഇവിടുത്തെ പുരുഷ കേസരികളെന്ന് പറയുന്നവരെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ അമ്മമാരെയും സഹോദരിമാരെയും സംരക്ഷിക്കാൻ മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ മൂമെന്റിൽ ഞങ്ങൾ ശ്രീ പിണറായി വിജയന്റെ കൂടെ തന്നെ നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. തീർച്ചയായും രാഷ്ട്രീയമല്ല, നവോത്ഥാന മുന്നേറ്റമാണ്. ഞങ്ങൾക്ക് സ്വന്തം നിലയിൽ രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയ നിലപാടുണ്ട്. തീർച്ചയായും തീർച്ചയായും ശ്രീ ഒന്നും പറയാനില്ല. രാഹുലീശ്വറിനുള്ള ഒരേ ഒരു മറുപടി ഇത് മാത്രം, രാഹുലീശ്വറിനുള്ള ഒരേ ഒരു മറുപടി ഇത് മാത്രമാണ്. രാഹുൽ ചർച്ചന്റെ പകുതി വിട്ട് എണീച്ചു പോയിട്ടുണ്ട്, അതുകൊണ്ട് നേരിട്ട് കാണിക്കാം. തീർച്ചയായും ശ്രീ പി കെ സജീവൻ, അതായത് സി എസ് സുജാത, എന്താണ് പറയാനുള്ളത്? പെട്ടെന്ന് പറയൂ ശ്രീ സുജാത. ശ്രീമതി സുജാത, പെട്ടെന്ന്. അതായത് രാഹുലീസ് ഇവിടെ ഒരുപാട് പറയാൻ സമയമില്ലല്ലോ. ശ്രീ രാമഭദ്രൻ അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തോട് പൂർണ്ണമായി യോജിക്കുകയാണ്. അതായത് കേരളത്തിലെ സ്ത്രീകൾ 55 ലക്ഷത്തോളം വരുന്ന സ്ത്രീകൾ അണിനിരന്ന വനിതാ മതിൽ അതൊരു ചരിത്ര സംഭവം തന്നെയാണ്. കേരളത്തെ ഭ്രാന്താലയമാക്കരുത്, സ്ത്രീപുരുഷ തുല്യത വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്, നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുക, ഈ മൂന്ന് കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ ഐതിഹാസികമായിട്ടുള്ള വനിതാ മതിലിന് ശേഷം ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുൻകൈ എടുത്തുകൊണ്ട് വിളിച്ചുകൂട്ടിയ യോഗത്തെ സംബന്ധിച്ചും ആ യോഗത്തിന്റെ തീരുമാനത്തെ സംബന്ധിച്ചും എല്ലാം അദ്ദേഹം ഇവിടെ പരാമർശിക്കുകയുണ്ടായി. അതായത് വരും ദിവസങ്ങളിൽ നവോത്ഥാന സംരക്ഷണത്തിന്, നവോത്ഥാന പോരാട്ടങ്ങൾ അല്ലെങ്കിൽ നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് സൂചിപ്പിച്ചു. കേരളം ഇനി പുറകോട്ട് സഞ്ചരിച്ചുകൂടാ, ഭരണഘടനാപരമായി സ്ത്രീകൾക്ക് അനുകൂലമായി സംതൃപ്തി അടങ്ങേണ്ടതല്ല, അവകാശങ്ങൾ പിടിച്ചു വാങ്ങാനുള്ള കരുത്ത് ഉൾക്കരുത്ത് ഇവിടെ അരികുവൽക്കരിക്കപ്പെട്ടവർക്കുണ്ട് എന്ന സന്ദേശം ശബരിമലയുടെ സുപ്രധാന വിധിക്ക് ശേഷം നടന്ന രാഷ്ട്രീയ പുരോഗതിയിലൂടെ സംസ്ഥാപിക്കപ്പെട്ടു. അതാണ് പി രാമഭദ്രനും പി കെ സജീവനും ഒക്കെയാണ് അതിന്റെ വിജയികളായി വരേണ്ടത്. ധന്യരാമനും ഉൾപ്പെടെയുള്ളവരാണ് അതിന്റെ വിജയികളായി വരേണ്ടത് അല്ലേ? 10 സെക്കൻഡിൽ. തീർച്ചയായിട്ടും. അതായത് വീട് മൊത്തം അടിച്ചുകൊണ്ട് പോയിട്ട് വീട്ടിലിരുന്ന് വിളക്ക് തിരിച്ചു തരാമെന്ന് പറഞ്ഞതുപോലെയാണ് ശ്രീ രാഹുൽ ഈശ്വര് മകരവിളക്ക് തിരിച്ചു തരുന്നതിന് വേണ്ടി ഇടപെടാമെന്ന് പറയുന്നത്. വീട് മൊത്തം അടിച്ചുകൊണ്ട് പോയി, ആ വീടിന്റെ അവകാശം ഞങ്ങൾക്ക് വേണ്ടത്, ആ അമ്പലത്തിന്റെ അവകാശം വേണം. കേരളത്തിൽ വലിയ നവോത്ഥാനം വരാൻ പോവുക, ഈ ഇതിപ്പോ കണക്റ്റായിട്ടുള്ള കാര്യമാണ് അജിം ഷാദ് പറഞ്ഞിരിക്കുന്നത്. ഈ നവോത്ഥാനത്തിന്റെ നേതാക്കന്മാർ ആരൊക്കെയായിരിക്കും എന്നറിയാമോ? പുന്നല സുനുകുമാർ, രാമഭദ്രൻ, ധന്യാരാമൻ അടക്കമുള്ള ആളുകൾ അടിസ്ഥാന ജനവിഭാഗത്തിൽ നിന്നാണ് ആദ്യമായി കേരളത്തിൽ നവോത്ഥാനം ഉണ്ടായത്. വീണ്ടും അതേ നവോത്ഥാനം അടിസ്ഥാന ജനവിഭാഗത്തിൽ നിന്ന് ഉണ്ടാവുകയാണ്. സജീവൻ നേതൃത്വം നൽകണം, ഞങ്ങൾ കേരളം കൂടെ ഉണ്ട്. സജീവൻ നേതൃത്വം നൽകണം, നമ്മുടെ മുന്നിൽ ശ്രീ പിണറായി വിജയൻ ഉണ്ട്, ശ്രീ കാനം രാജേന്ദ്രനുണ്ട്, യാതൊരു സംശയവും വേണ്ട. നിങ്ങളാണ് നേതൃത്വം നൽകേണ്ടത്, കേരളം നിങ്ങളുടെ കൂടെ ഉണ്ട്, KDF നിങ്ങളുടെ കൂടെ ഉണ്ട്. തീർച്ചയായും ശ്രീ സെബാസ്റ്റ്യൻ പോൾ, നമ്മൾ ചർച്ച പൂർത്തീകരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ, അതായത് ഇങ്ങനെ അവകാശങ്ങൾ പിടിച്ചു വാങ്ങുന്നതിലേക്കും നവോത്ഥാനങ്ങൾ പുനഃസൃഷ്ടിക്കുന്നതിലേക്കും ഒക്കെ കാര്യങ്ങൾ വികസിച്ചു. ഒപ്പം ഇനി ശബരിമലയിൽ യുവതികളായ ഭക്തകൾക്ക് സ്വാഗതം എന്ന് RSS-നും BJP-ക്കും എഴുതി വെക്കേണ്ടി വരും. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്, ശരിയല്ലേ? തീർച്ചയായും. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ പുനഃപരിശോധന ഹർജികളുടെ ദുരന്തം. അത് ദുരന്തമായി അവസാനിക്കും. സുപ്രീം കോടതിയുടെ ആ വിധി, അത് മാനവികമായ മൂല്യങ്ങൾ, സാഹോദര്യം, അതൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ആ വിധി ശരിവയ്ക്കപ്പെടും, അത് നടപ്പാക്കപ്പെടും.
അത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ ഈ അടിച്ചമർത്തപ്പെട്ട അടിസ്ഥാന വർഗങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിൽ ഒരു പുതിയ അധ്യായമായി എന്നും ഓർമ്മിക്കപ്പെടുകയും ചെയ്യും. തീർച്ചയായും അങ്ങനെയാണ് ചില കാര്യങ്ങൾ സ്ഥാപിക്കുക, അങ്ങനെയാണ് അത് തീയായി പടരുക, അങ്ങനെയാണ് അത് ഒരു കടലായി ആർത്തിരമ്പുക. ഒരുപക്ഷേ നവോത്ഥാനത്തെ സഹായിച്ച വലിയ വിധി, നവോത്ഥാനത്തെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ സഹായിച്ച വലിയ വിധി എന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ടവരടക്കം കേരളത്തിൻ്റെ പൊതുസമൂഹം പറയും, സ്ത്രീകൾ പറയും. ആ പൊതുബോധത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇങ്ങനെ ആണ് ചർച്ചയെ ക്രോഡീകരിക്കേണ്ടത്. കാരണം ഇന്ന് സുപ്രീം കോടതി മുറിയിൽ എതിർവാദങ്ങൾ നിരത്തിയവർ ദുർബലരായിപ്പോയി, അമ്പയെ പരാജയപ്പെട്ടു എന്നാണ് ചർച്ചയെ ഏകോപിപ്പിക്കുമ്പോൾ പറയേണ്ടി വരിക. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി.